കൽബിൻ മുറാദുകൾ തീർക്കണം എന്ന് ആ ഉമ്മച്ചനോട് പറഞ്ഞത്. ഭീമാ ഉമ്മനോട് പറഞ്ഞത് എന്താണ്? എന്റെ കൽബിന്റെ മുറാദ് തീർക്കണം, കരളിലെ വേദനകൾ തീർക്കണം, കാവലായി മാറണം എന്നാണ് വിളിച്ചു പ്രാർത്ഥിച്ചത്. എനിക്കങ്ങ് കാവലായി മാറണം. അതുപോലെ തന്നെ കണ്ണീർ കായലിൽ മുങ്ങി ഞാൻ കരയാത്ത ദിനമില്ല എന്നാണ് പറയുന്നത്. ആ പ്രത്യേകമായ സന്നിഗ്ധ ഘട്ടത്തിൽ ഞാനാകെ കഥനത്തിൽ കൂട്ടുകൂടി കുഴഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദർഗയുടെ മുമ്പിലിതാ ഞാൻ കനിവിനായി വന്നു തേടുന്നു എന്ന് വളരെ ആത്മാർത്ഥമായി വിനയത്തിൻ്റെ അങ്ങേയറ്റം ആ നിലക്കുള്ള പ്രാർത്ഥനകളല്ലേ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പാതയാണോ? സഹാബിമാരുടെ പാതയാണോ? സിദ്ദീഖീങ്ങളുടെ പാതയാണോ? ശുഹദ പാതയാണോ? അന്നും നമ്മൾ ചോദിച്ചതല്ലേ? ധാരാളം ഇത്തരത്തിലുള്ള കവിതകൾ നിങ്ങൾ പല രൂപത്തിലും നിങ്ങൾ ചൊല്ലുന്നു. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി സല്ലമിന്റെ കാലത്ത് ഇങ്ങനെ അവിടുന്ന് ഏത് ദുആയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്? ഞാനന്ന് നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്ത് സൃഷ്ടിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരോടും എന്തും ചോദിക്കാം, സൃഷ്ടാവെന്ന നിലക്ക് ചോദിക്കുന്നതേ തെറ്റുള്ളൂ. സൃഷ്ടിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആരോടും എന്തും ചോദിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞു. ഏത് വിഷയവും ചോദിക്കാമോ, എന്തും ചോദിക്കാമോ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു സൃഷ്ടിയാണ് ഞാൻ ഈ ചോദിക്കപ്പെടുന്ന വ്യക്തി എന്ന നിലക്ക്. അത് ജീവിച്ചിരിക്കുന്നയാളായാലും മരിച്ചുപോയ ആളാണെങ്കിലും സൃഷ്ടിയാണെന്ന് വിചാരിച്ചുകൊണ്ട് എന്തും ചോദിക്കാം എന്ന് നിങ്ങൾ അങ്ങ് തുറന്നു പറഞ്ഞപ്പോ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം അത് സൃഷ്ടാവ് എന്ന നിലക്കുള്ള ചോദ്യമാണ്. അത് സൃഷ്ടാവായ റബ്ബിനോടല്ലാതെ ചോദിച്ചുകൂടാ. സൃഷ്ടികളോട് ചോദിക്കുന്നത് മുഴുവനും അല്ല തരാനുള്ള കാരണക്കാരനാകണേ എന്ന അർത്ഥത്തിലാണ്. അത് ഏത് കാര്യവും ചോദിക്കുന്നതിൽ വിരോധവും ഇല്ല. സൃഷ്ടികളോട് ചോദിക്കുന്നത് മുഴുവനും അല്ല തരാനുള്ള കാരണക്കാരനാകണേ എന്ന അർത്ഥത്തിലാണ്. അത് ഏത് കാര്യവും ചോദിക്കുന്നതിൽ വിരോധവും ഇല്ല. സൃഷ്ടികളോട് ചോദിക്കുന്നത് മുഴുവനും അല്ല തരാനുള്ള കാരണക്കാരനാകണേ എന്ന അർത്ഥത്തിലാണ്. അത് ഏത് കാര്യവും ചോദിക്കുന്നത് വിരോധവും ഇല്ല. അല്ല വിരോധിച്ചവരോട് ചോദിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഏത് കാര്യവും ചോദിക്കാം, എന്ത് ആരോട് എന്തും ചോദിക്കാം. എവിടെ എത്തിപ്പോ വാദം എന്ന് നോക്കണം. ഇവരുടെ വാദം എവിടെ എത്തി? അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏത് കാര്യവും സൃഷ്ടികളോടും ചോദിക്കാം. പക്ഷേ എന്തുമാത്രമേ വ്യത്യാസമുള്ളൂ, അള്ളാഹുവിനോട് ചോദിക്കുമ്പോ സൃഷ്ടാവ് എന്ന നിലക്കാണ്. സൃഷ്ടി എന്ന നിലക്ക് അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യമൊക്കെ സൃഷ്ടികളോടും ചോദിക്കാം. ഈ ഉള്ളവനൊന്ന് ചോദിച്ചിരുന്നുവെന്ത് എങ്കിൽ അള്ളാഹിനോട് ചോദിക്കുന്നതൊക്കെ നമുക്ക് മുഹിയുദ്ദീൻ ഷെയ്ഖിനോടും ചോദിച്ചൂടെ. ഉദാഹരണമായി റബ്ബനാ ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ദാബന്നാർ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ടല്ലോ അള്ളാഹിനോട്. അവിടെ നമ്മൾ റബ്ബന എന്നിടത്ത് യാ മുഹിയുദ്ദീൻ എന്നോ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പേരൊക്കെ ചേർത്തിട്ട് അള്ളാഹിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ ഇവരോടും ചോദിക്കും ോ എന്ന് നമ്മളന്ന് ചോദിച്ചപ്പോ ഇയാളന്ന് നമ്മളോട് നമ്മളെ സംബന്ധിച്ച് എന്ത് മറുപടി പിന്നെ പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു ഉരുളല്ലുരുണ്ടെന്ന് കേട്ടോളൂ എന്താണ് അദ്ദേഹം പറഞ്ഞത്. എന്റെ ചോദ്യത്തെ അങ്ങ് അട്ടിമറിച്ചു കേട്ടോളൂ. എങ്ങനെയാണ് ചോദ്യത്തെ അട്ടിമറിച്ചതെന്ന്? സൃഷ്ടാവല്ല സൃഷ്ടിയാണെന്ന നിലക്ക് എന്തും ചോദിക്കാം, ഏത് വിഷയവും ചോദിക്കാം എന്ന് മുസ്ലിയാർ പ്രസംഗിച്ച ഭാഗം കേൾപ്പിച്ചിട്ട് അന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു എങ്കിൽ മുസ്ലിയാരെ എന്തും ചോദിക്കാമെങ്കിൽ നമുക്ക് നാം അല്ലാഹുവിനോട് ചോദിക്കാറില്ലേ റബ്ബനാതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ദാബന്നാർ. അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ, ദുന്യാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് തരണം, ആഖിറത്തിലും നീ ഞങ്ങൾക്ക് നല്ലത് തരണം, നരകശിക്ഷയില്ലെന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണേ. അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾ ദുആ ചെയ്യാറില്ലേ? ഇതേ കാര്യം തന്നെ നമുക്ക് ആ റബ്ബന എന്ന സ്ഥലത്ത് അതങ്ങ് മാറ്റിയിട്ട് നമുക്ക് ആ സ്ഥലത്ത് നമുക്ക് മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് ഈ കാര്യം തന്നെ അങ്ങ് ചോദിക്കാമോ? യാ മുഹിയുദ്ദീൻ അതിന في الدنيا حسنا وفي الاخره حسنه وقنا عذاب النار എന്ന് നമുക്ക് ചോദിക്കാമോ? അല്ലാഹുവോട് ചോദിക്കുന്ന കാര്യമല്ലേ? അതേപോലെ എന്തും സൃഷ്ടിയാണെന്ന് വിചാരിച്ചാൽ മതി, ആ നിലക്ക് നമുക്ക് ഷെയ്ഖിനോട് ചോദിക്കാമോ?
എന്ന് വിശദമായി ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ കൊണ്ട് അന്നേ ഉള്ളവൻ ചോദിച്ചിരുന്നു. അതിനെന്താ മറുപടി പറഞ്ഞത്? മറുപടി പറഞ്ഞപ്പോ മൂപ്പരര് തിരിമറി നടത്തുകയാണ്. അട്ടിമറിയല്ലേ എന്നും ശീലിച്ചിട്ടുള്ളൂ. എന്റെ ചോദ്യം അങ്ങ് മാറ്റി. ഞാൻ ചോദിച്ച ചോദ്യപ്പങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ? അതെന്റെ എന്റെ സി ഡി കേട്ടിട്ടുള്ള സർവ ആളുകൾക്കും മനസ്സിലാക്കാമല്ലോ. ഇനിയും നിങ്ങൾക്ക് പോയാൽ ആ സി ഡി ആവർത്തിച്ച് കേട്ടാ നിങ്ങൾക്ക് തിരിയുമല്ലോ. എന്റെ ചോദ്യത്തിന്റെ മർമ്മം എവിടെയാണെന്ന് മനസ്സിലായില്ലേ? ആ അള്ളാഹുവോട് ചോദിക്കുന്നത് പോലെ ഏത് കാര്യവും നമുക്ക് സൃഷ്ടികളോടും ചോദിക്കാമെങ്കിൽ നമുക്ക് റബ്ബനാത്തിനക്ക് പകരം യാ മുഹിയദ്ദീനാത്തിനാ ഫിദ്ദുനിയ എന്ന് നമുക്ക് ദുആ ചെയ്യാമോ? ഇതാണ് ഞാൻ അന്ന് ചോദിച്ചത്. പക്ഷേ എന്റെ ചോദ്യത്തെ അട്ടിമറിക്കരല്ലാതെ നിവൃത്തിയില്ല എന്ന് മനസ്സിലാക്കിയ പേരോട് ചോദ്യം അട്ടിമറിക്കുന്നു. എന്നിട്ട് മൂപ്പര് പറയാണ്, മൗലവിനോട് ചോദിക്കേണേ, റബ്ബനാത്തിനാ ഫിദ്ദുനിയ ഹസന നിലീൽത്തെ റബ്ബനെ അങ്ങ് മാറ്റിക്കൊടുക്കാമോ? എന്നിട്ട് അവിടെ മുഹിയുദ്ദീൻ എന്ന് മാറ്റിക്കൊടുക്കാമോ? എനിക്ക് ഖുർആൻ തിരുത്താൻ പറ്റുമോ എന്നാണ് മൂപ്പര് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഖുർആൻ തിരുത്തി തരുവാനാ ചോദിച്ചത്? നിങ്ങൾ ആ റബ്ബനാത്തിനെ ഒന്ന് ഖുർആനിലുള്ളത് വെട്ടിയിട്ട് അവിടെ യാ മുഹിയുദ്ദീൻ ആത്തിന എന്നാക്കി മാറ്റി തരുമോ എന്നാണോ ഞാൻ ചോദിച്ചത്? അങ്ങനെയാണെന്ന് വരുത്തി തീർക്കുന്ന ഈ കുബുദ്ധി നിങ്ങൾ ഏത് കോളേജിൽ നിന്ന് നേടിയതാ? എവിടുത്തെ സംസ്കാരമാ? എന്റെ ശ്രോതാക്കൾ അതൊന്ന് മനസ്സിലാക്കട്ടെ. നിങ്ങളുടെ ഈ കാപട്യം, നിങ്ങളുടെ ഈ കുബുദ്ധി, നിങ്ങളുടെ ഈ അട്ടിമറി എന്റെ ചോദ്യത്തിൽ നിന്ന് കുതറി മാറിയിട്ട് മറ്റൊരു ചോദ്യമാക്കി മാറ്റുന്ന ഈ തട്ടിപ്പ്, ശ്രോതാക്കളെ നിങ്ങളൊന്ന് കേട്ടോളൂ. ഞാൻ ചോദിച്ചത് എന്താണെന്ന് നേരത്തെ നിങ്ങൾ മനസ്സിലാക്കി. ഇനി മുസ്ലിയാർ ആ ചോദ്യത്തെ മാറ്റിയിട്ട് അതിന് നൽകുന്ന മറുപടിയും കേട്ടോളൂ. മാറ്റിട്ട് വേറൊരു വാചകമാക്കി തരുമോ? പേരോടെ എനിക്ക് ഖുർആൻ മാറ്റാൻ പറ്റുമോ? മൗലവിന്റെ ചോദ്യമാണ്, റബ്ബനാത്തിനാ ഫിദ്ദുനിയ ഹസന റബ്ബനാന്നുള്ളത് മാറ്റിട്ട് വേറൊരു വാചകമാക്കി തരുമോ? പേരോടെ എനിക്ക് ഖുർആൻ മാറ്റാൻ പറ്റുമോ? മൗലവിന്റെ ചോദ്യമാണ്. ഞാൻ അതാണോ ചോദിച്ചത്? മൂപ്പര് പറയാം, മൗലവിയുടെ ചോദ്യമാണത്, മാറ്റി തരുമോ? ഓ, ഞാനിപ്പോ ഒരു പെൻസിലും കടലാസും ഒക്കെ കൊടുത്ത് മൂപ്പരോട് ഖുർആനും കൊടുത്തിട്ട് റബ്ബന ആത്തിന ഫിദ്ദുനിയ ഇതൊന്നും വെട്ടിയിട്ട് പേരോടെ നിങ്ങൾ അറിഞ്ഞ് യാ മുഹിയുദ്ദീൻ ആക്കി ഒന്നും മാറ്റി തരുമോ എന്ന് ചോദിച്ചതുപോലെ. അപ്പൊ മൂപ്പര് സുബ്ഹാനല്ലാഹ്, ആരോടായി സംസാരിക്കുന്ന, ഞാൻ എന്താണ് പറഞ്ഞാലും ഈ ജനങ്ങൾ തക്ബീർ വിളിച്ചോളും എന്ന സമാധാനത്തിൽ പ്രസംഗിക്കുന്നവർക്ക് എന്തു പറഞ്ഞൂടെ? അതാണ് പേരോട്. മനസ്സിലായില്ലേ? നിങ്ങൾ ചോദിച്ച ചോദ്യത്തെ അട്ടിമറിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഭാഷണം നടത്തിയപ്പോൾ എന്തേ അതിനെ സംബന്ധിച്ച് പറഞ്ഞോ? കഴിഞ്ഞ മറുപടി പ്രസംഗത്തിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അതിന് ഉത്തരം പറഞ്ഞില്ല? നിങ്ങൾക്ക് പറയാനാവില്ല. നിങ്ങൾ ആശയം അട്ടിമറിച്ചതാണ്. ആ ചോദ്യങ്ങളൊക്കെ ബാക്കി നിൽക്കുകയാണ്. ഞാനിങ്ങനെ പലതും ചോദിച്ചിട്ട് മൂപ്പരതിന്മേലൊന്നും തൊടൂല. എന്നിട്ട് പറയും എൻ്റെ മുമ്പിൽ വരാൻ ധൈര്യമുണ്ടോ? പറഞ്ഞുതരാം, പറഞ്ഞു തരാം ഓരോന്ന് 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 ചോദിക്കുമ്പോഴും അതിനുത്തരം പറയത് വേറൊന്നാണ് പറയും. എന്നിട്ട് പറയും ഞാനതിലൊന്നും അതൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് കേട്ടിട്ടില്ല എന്ന മട്ടിൽ മറ്റു വലതും പറഞ്ഞാണ് പോകും. ഇപ്പം ഇതിനെ വിട്ടിയിട്ടില്ല. ഇതന്ന് ചോദിച്ചതാണ്. ആറാമത്തെ നിങ്ങളുടെ പ്രഭാഷണത്തിൽ മറുപടി പ്രതീക്ഷിച്ചു, നിങ്ങൾ മറുപടി പറഞ്ഞില്ല. അടുത്ത പ്രസംഗത്തിൽ പറയണം ഞാൻ നിങ്ങളോട് റബ്ബനാത്തിനാണ് ഖുർആനിലൊന്ന് വെട്ടി തീർത്തി തരുമെന്നാ ചോദിച്ചത്. അങ്ങനെയാണോ ആവശ്യപ്പെട്ടത്? അങ്ങനെയാണെന്ന് വരുത്തി തീർക്കുന്ന നിങ്ങളുടെ ആ ശൈലി, അത് പച്ചക്കളവല്ലേ നിങ്ങൾ പറഞ്ഞത്? സൃഷ്ടിയാണെന്ന നിലക്ക് എന്തും ചോദിക്കാം, ഏത് വിഷയവും ചോദിക്കാം എന്ന് മുസ്ലിയാർ പ്രസംഗിച്ച ഭാഗം കേൾപ്പിച്ചിട്ട് അന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു എങ്കിൽ, മുസ്ലിയാരെ എന്തും ചോദിക്കാമെങ്കിൽ നമുക്ക് നാം അല്ലാഹുവോട് ചോദിക്കാറില്ലേ, റബ്ബനാതിന ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അല്ലാഹുവേ, ഞങ്ങളുടെ റബ്ബേ, ദുന്യാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് തരണം, ആഖിറത്തിലും നീ ഞങ്ങൾക്ക് നല്ലത് തരണം, നരകശിക്ഷയില്ലെന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണേ. അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾ ദുആ ചെയ്യാറില്ലേ? ഇതേ കാര്യം തന്നെ നമുക്ക് ആ റബ്ബന എന്ന സ്ഥലത്ത് അതങ്ങ് മാറ്റിയിട്ട് നമുക്ക് ആ സ്ഥലത്ത് നമുക്ക് മുഹീദ്ദീൻ ോട് ഈ കാര്യം തന്നെ അങ്ങ് ചോദിക്കാമോ? യാ മുഹിയുദ്ദീൻ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് നമുക്ക് ചോദിക്കാമോ? അള്ളാഹുവോട് ചോദിക്കുന്ന കാര്യമല്ലേ? അതേപോലെ എന്തും സൃഷ്ടിയാണെന്ന് വിചാരിച്ചാൽ മതി, ആ നിലക്ക് നമുക്ക് ശൈഖിനോട് ചോദിക്കാമോ എന്ന് വിശദമായി ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ കൊണ്ട് അന്നേ ഉള്ളവൻ ചോദിച്ചിരുന്നു.
മാത്രമല്ല നിങ്ങളൊന്ന് വേറൊരു കാര്യം പറഞ്ഞു, ഈ മഹാന്മാരോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ശൈലിയും മൗലൈമാരെ ശൈലിയാണ്. മൗലൈമാരാ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ഞങ്ങൾ മഹത്തുക്കളോട് തേടുന്നതിന് പ്രാർത്ഥന എന്ന് പറയാറേയില്ല. ഇയാളൊന്ന് പറഞ്ഞതാണ്, മഹാന്മാരോട് പ്രാർത്ഥിക്കുന്ന ചോദിക്കുന്നതിന് സഹായം തേടുന്നതിന് ഞങ്ങൾ പ്രാർത്ഥന എന്ന് പറയാറില്ല. അത് മൗലൈമാരെ ഭാഷയാണ്, ഇത് മൗലൈമാരെ സ്ഥിരം ഭാഷയാണ് പ്രാർത്ഥന. ഞങ്ങളാരും അള്ളാഹനോടല്ലാതെ ചോദിക്കുമ്പോൾ പ്രാർത്ഥിച്ചു എന്ന് പറയാറില്ല. അത് നിങ്ങളെ ശൈലിയാണ്. നിങ്ങളാണ് ഏത് സഹായത്തേറ്റത്തിനും പ്രാർത്ഥന എന്ന് പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പെർമിഷന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന ആൾക്കാരല്ലേ നിങ്ങൾ. നമുക്ക് ഇങ്ങോട്ട് വെക്കുക, ഇങ്ങോട്ട് വെക്കുക, നമ്മൾ അങ്ങനെ പറയലുണ്ടോ? നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി പ്രാർത്ഥിച്ചു, നമ്മൾ ആ പറയുന്നവരല്ല. നിങ്ങൾ മനസ്സിലാക്കണം, വെറുതെ തെറ്റിദ്ധരിപ്പിക്കാം. ഇതൊരു മൂപ്പര് പറയണേ, ഞങ്ങൾ അള്ളാഹനോട് പ്രാർത്ഥിക്കുന്നതിന് അള്ളാഹനോട് ചോദിക്കുന്നതിന് മാത്രമേ ഞങ്ങൾ എന്ത് പറയാറുള്ളൂ, പ്രാർത്ഥന എന്ന് പറയാറുള്ളൂ. അല്ലാത്ത നിലക്കുള്ളതൊക്കെ ഞങ്ങൾ വെറും സഹായാർത്ഥന, സഹായം തേട്ടം എന്നേ ഞങ്ങൾ പറയാറുള്ളൂ. മറ്റൊരു മൗലൈമാരുടെ ഭാഷയാണ്, ശ്രദ്ധിക്കണം നിങ്ങൾ. മൗലൈമാരുടെ ഭാഷയാണ് ഇത്ര എന്ത്, അല്ലാത്തവരോട് ചോദിക്കുന്നതിന് പ്രാർത്ഥന എന്ന് പറയൽ. ഇവർ പിന്നെ എന്തേ ചെയ്യാറുള്ളൂ അത്രേ, അള്ളാഹനോട് ചോദിക്കുന്നതിനെ കുറിച്ച് മാത്രമേ അത്രേ എന്ത് പറയുള്ളൂ, ആ പ്രാർത്ഥന എന്ന് പറയാറുള്ളൂ. മഹാന്മാരോട് ചോദിക്കുന്നതിന് അങ്ങനെ ഒരു പറയാറേ ഇല്ല എന്ന് പേരോട് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. എന്നിട്ട് ആരാണിങ്ങനെ മഹാത്മാക്കളോട് പറയുന്നതിനും പ്രാർത്ഥന എന്ന് ഇവർ തന്നെ അർത്ഥം വെച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കും. ശ്രദ്ധിച്ചോളൂ അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന്. സഹായം തേടുന്നതിന് മൗലൈമാർ പറയുന്ന ഭാഷ പ്രാർത്ഥിക്കാന്ന്. നമ്മള് അള്ളാഹനോട് പറയുന്നതിന് പ്രാർത്ഥിക്കാന്ന് പറയൂ, സൃഷ്ടികളോട് പറയുന്നതിന് സഹായം തേടുക അപേക്ഷിക്കാന്നൊക്കെ പറയാം. ഇവരെല്ലാറ്റിനും പറയുക പ്രാർത്ഥിക്കാന്ന്. അപ്പൊ മൗലൈമാര് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പെർമിറ്റിന് പ്രാർത്ഥിച്ചു, മന്ത്രിയോട് പ്രാർത്ഥിച്ചു, ഒരു റോഡ് വേണമെന്ന് പ്രാർത്ഥിച്ചു. മൗലൈമാരെ ഭാഷയാണ്. ആ കള വന്ന് ഞാൻ പിടികൂടി. അന്ന് ഞാൻ പറഞ്ഞു, ഇതാ വെറുതെ മുസ്ലിയാരെ കള്ളം പറയണ്ട, നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ വായിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഓരോന്നോരോന്ന് എണ്ണി കേൾപ്പിച്ചിട്ട് പറഞ്ഞു, ഇതാ ഇന്ന ഇന്ന പ്രസിദ്ധീകരണങ്ങളിൽ നിങ്ങൾ മഹത്തുക്കളോട് ചോദിക്കുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥന എന്നാണ് പറഞ്ഞത്. മുസ്ലിയാരും മിണ്ടിയില്ല. ഞങ്ങൾ അള്ളാഹനോട് പറയണേ മാത്രമേ പ്രാർത്ഥന എന്ന് പറയുള്ളൂ. വേറെ ഒരു സൃഷ്ടിയോടൊരു കാര്യം പറയുന്നതിന് ഞങ്ങൾ എന്ത് പറയാറില്ല, പ്രാർത്ഥന എന്ന് പറയാറില്ല എന്ന് പേരോട് ഇവിടെ വെച്ച് ഗതികേട് കൊണ്ട് പറഞ്ഞതാണ്. എന്നാ സത്യങ്ങൾക്ക് അറിയണോ? ഈ കാണുന്ന മാസിക ഏതാ? സുന്നത്ത് മാസിക. ഏത് ഗ്രൂപ്പിന്റെ മാസികയാണ്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഗ്രൂപ്പിന്റെ മാസികയാണ്. ആ മാസികയിൽ അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായാർത്ഥനയെ തന്നെ പ്രാർത്ഥിച്ചു എന്ന് പരിചയപ്പെടുത്തുന്നത് കേൾപ്പിക്കട്ടെ. യസയ്യിദ സാദാതി ജിതുക ഖാസിദാ അർജുഹിമാക ഫലാ തുഖയ്യബ് മഖ്സദീ. അതിന്റെ അർത്ഥം കൊടുത്തത് കേട്ടോളൂ. സയ്യിദന്മാരുടെ നേതാവായ നബിയേ, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട സാധുവായ മഖ്ദൂമിദാ, അങ്ങയുടെ സമീപം എത്തിയിരിക്കുന്നു, എന്റെ ഉദ്ദേശങ്ങൾ സഫലമാക്കി തരണേ, അഭയം നൽകണേ, ദുഃഖിതനാക്കി മടക്കരുതേ. മംഗൂസ് മൗലിദിലെ വരിക്ക് അർത്ഥം കൊടുത്തതാ. ഇനി കേട്ടോളൂ, ഇനി കേട്ടോളൂ കേട്ടോ. അള്ളാഹനോട് പറയുന്നതിന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥന ഉപയോഗിക്കാറുള്ളൂ. സൃഷ്ടികളോട് പറയുന്നതിന് പ്രാർത്ഥന എന്ന് ഉപയോഗിക്കുന്ന ശൈലി മൗലവിമാരുടേതാണ്, ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല എന്നാണ് പേരോടിന്റെ വാദം. കേട്ടോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് തേടുന്ന ഈ സഹായത്തേട്ടത്തിന് പേരോടിന്റെ ഗ്രൂപ്പുകാരിറക്കിയ മാസികയിൽ തന്നെ കൊടുത്ത വിശദീകരണം കേട്ടോളൂ. വിശ്രുത പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ കഅബയുടെ സമീപത്തെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മൗലിദ് പാരായണത്തിലൂടെ ഉദ്ദേശലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് വ്യക്തമായ രേഖയാണ് ഉപര്യുക്ത മൗലിദ് വരികൾ. ശ്രദ്ധിച്ചോ, ശ്രദ്ധിച്ചോ നിങ്ങൾ. വിശ്രുത പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂം കഅബയുടെ സമീപത്തെത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മൗലിദ് പാരായണത്തിലൂടെ ഉദ്ദേശലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് വ്യക്തമായ രേഖയാണ് ഉപര്യുക്ത മൗലിദ് വരികൾ. പ്രവാചകന്മാരെയും പൂർവീക മഹത്തുക്കളെയും പാടി പുകഴ്ത്തി അവരുടെ ചരിതങ്ങൾ അയവിറക്കി പ്രാർത്ഥിക്കാമെന്ന് പിൻഗാമികളെ പഠിപ്പിക്കുക കൂടിയാണ് മഖ്ദൂം തങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്.
പ്രവാചകന്മാരുടെയും മഹാന്മാരുടെയും മഹത്വങ്ങളും ശ്രേഷ്ഠതയും പ്രതിപാദിക്കുന്ന മാലമൗലിദുകൾ പാരായണം ചെയ്യലും മൗലീദ് സദസ്സുകൾ സംഘടിപ്പിക്കലും അവരെ വിളിച്ച് പ്രാർത്ഥിക്കലും, ശ്രദ്ധിച്ചോളൂ, അവരെ വിളിച്ച് പ്രാർത്ഥിക്കലും. പ്രാർത്ഥന എന്നത് മൗലൈമാരെ ഭാഷയാണ്, ഞങ്ങളെ ഭാഷയല്ലെന്ന് പറഞ്ഞില്ലേ. അവരെ വിളിച്ചു പ്രാർത്ഥിക്കലും ബിദഅത്തല്ല എന്നും ഇസ്ലാമിക നിയമവ്യവസ്ഥകളിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ് മൗലിദ് പാരായണമെന്നും. ഇതിനാൽ വ്യക്തമായി നിങ്ങൾ കേട്ടില്ലേ, ഇപ്പൊ എന്താ ഇയാൾ പറഞ്ഞത്, സംവദിക്കേണ്ടി വരികയാണ്. ഇയാൾ ഈ മാസികയും വായിക്കില്ല എന്നാ എനിക്ക് തോന്നുന്നത്. ഇവരുടെ മാസികയും വായിക്കാറില്ല, ഇവരുടെ ബുക്കുകളും വായിക്കാറില്ല. അവനവൻ പണ്ടെന്തോ പഠിച്ചു വെച്ചിട്ടുണ്ട്, അതങ്ങനെ പലതും തിരിച്ചും മറിച്ചും അങ്ങനെ പറയുന്നു എന്നതല്ലാതെ ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഇങ്ങനെ പറയാമായിരുന്നു. മുസ്ലിം സംബന്ധിച്ച് മിണ്ടിയിട്ടില്ല, മിണ്ടണം നിങ്ങളടുത്ത പ്രസംഗത്തില്. ഇനിയും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, കൊട്ടപ്പുറം സംവാദം എന്ന ഒരു പുസ്തകത്തിൽ നമുക്ക് കാണാം, കൊട്ടപ്പുറം സംവാദത്തിൽ വെച്ച് അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്നതിന് ധാരാളം ആയത്തുകൾ ഞാൻ ഓതി എന്ന് അഭിമാനപൂർവ്വം കൊട്ടപ്പുറം വാദപരിവാരത്തിൽ വെച്ച് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതായി അവർ തന്നെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിയാർ വിനയനെ സംബന്ധിച്ച് മിണ്ടിയിട്ടില്ല, മിണ്ടണം നിങ്ങളടുത്ത പ്രസംഗത്തില്. മാത്രമല്ല, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ഒരു ചോദ്യകർത്താവ് ചോദിക്കുകയാണ്, മുഹീദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ, ബദിരീങ്ങളെ കാക്കണേ എന്നിത്യാദി മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ എന്ന് ചോദിച്ചപ്പോ പൊന്മള കൊടുത്ത മറുപടി, അനുവദനീയമാണ്, അതിന് പ്രമാണങ്ങളിൽ തെളിയുമുണ്ടെന്നാ പറഞ്ഞത്. മുസ്ലിയാരുവിനെ സംബന്ധിച്ച് മിണ്ടിയിട്ടില്ല, മിണ്ടണം നിങ്ങളടുത്ത പ്രസംഗത്തില്, നിങ്ങൾ അതിനെ സംബന്ധിച്ച് കൃത്യമായി മിണ്ടണം. ഇനിയും കേട്ടോ, നുസറത്തുല്ലനാം എന്ന് പറയുന്ന സംസ്ഥാനക്കാരുടെ മാസികയിലും ഖബറാളികളോട് ഖബറിന്റെ സമീപത്ത് ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കലും എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്, അവർക്കും അതിൽ തർക്കമില്ല. മുസ്ലിയാർ വിനയനെ സംബന്ധിച്ച് മിണ്ടിയിട്ടില്ല, മിണ്ടണം നിങ്ങളടുത്ത പ്രസംഗത്തില്, നിങ്ങൾ അതിനെ സംബന്ധിച്ച് കൃത്യമായി മിണ്ടണം. സുന്നി വോയിസിൽ തന്നെയും മുമ്പൊരിക്കൽ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്, ഒരാള് കടലിൽ വെച്ച് പ്രയാസമുണ്ടായപ്പോ മമ്പുറത്തെ തങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു, ഞാൻ തങ്ങളോട് പ്രാർത്ഥിച്ചു എന്ന് അവിടെയും എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ പ്രാർത്ഥന എന്ന് പറയാൻ ഒരു പേടിയുള്ളത് പോലെ ഇങ്ങനെ ആശയങ്ങളെ പക്വമായ രീതിയിലല്ലാതെ നിങ്ങളിപ്പോ പലരും സമീപിക്കുന്നുവല്ലേ, ഇവിടെ വെച്ച് നിങ്ങൾക്ക് പലരും മാറ്റി പറയേണ്ടി വരുന്നുവല്ലേ. വെറുതെയാണോ ബുൽബുലിൽ ഒരു കയറിയത്, ഈ പരിപാടി ഇങ്ങനെ തുടരുമ്പോ കിട്ടുന്നതൊക്കെ വഹാബികൾക്ക് നേട്ടമാണ്, അടിസ്ഥാന വർഗമായ നമുക്കാകട്ടെ ഓരോന്നോരോന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈ നാദാവിരുത്തുകാർ എഴുതി ബുൽബുൽ മാസികയിൽ. ഞാനൊന്ന് വായിച്ചിരുന്നു, ഇവിടെ വെച്ച് നിങ്ങൾക്ക് പലരും മാറ്റി പറയേണ്ടി വരുന്നുവല്ലേ. നിങ്ങളുടെ ഈ കാര്യം കണ്ടിട്ട് മനസ്സ് വല്ലാതെ വിഷമിച്ചിട്ട് അതാ ഈ പ്രദേശത്തുകാർക്കൊക്കെ പരിചയമുള്ള ഒരു പ്രത്യേകമായ മാസികയല്ലേ ബുൽബുൽ. ഇത് സംസ്ഥാനക്കാരുടെ മാസികയാണ്, സംസ്ഥാനക്കാരുടെ മാസികയിലതാ ഇതിന്റെ മുഖലേഖനത്തിൽ തന്നെ എഴുതുന്നു ഇവരുടെ പ്രസംഗങ്ങളെ കുറിച്ച് അവർക്കുള്ള അഭിപ്രായമാ പറയുന്നത്. ഐക്യമുന്നണിയെ, ഞങ്ങൾ ഐക്യം തകർത്ത് ഇവിടെ പ്രസംഗിച്ചിട്ട് എന്നല്ലേ പേരോട് പറഞ്ഞത്. സലഫി ഇവിടെ വന്നിട്ട് ഞങ്ങളെ തമ്മിൽ അടിക്കാൻ നോക്കുകയാണ്, ഞങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കുകയാണ് എന്നാ മൗലവി, ആ വ്യാമോഹം നടപ്പില്ല കേട്ടോ, ഞങ്ങൾ ഒറ്റക്കെട്ടാണ് കേട്ടോ. ആ ഒറ്റക്കെട്ടിന്റെ കോലമെന്ന് കേൾക്കാനായി കേൾപ്പിക്കുന്നത് നിങ്ങളുടെ പ്രസംഗം, നിങ്ങളെ പോലെയുള്ളവരുടെ പ്രസംഗത്തെയും പറ്റി നാദാപുരത്തുള്ള ചിന്തിക്കുന്ന ആളുകളുടെ അഭിപ്രായം കേട്ടോളൂ. എന്താ കേട്ടോളൂ അവരെഴുതുന്നത്, പ്രസംഗത്തിന്റെയും ഖണ്ഡനത്തിന്റെയും ശൈലി പോലെ തന്നെ പ്രധാനമാണ് സമർത്ഥനത്തിന്റെ രീതികളും. അഹ്ലുസുന്നത്തിന്റെ മഹാരഥന്മാരായ ഇമാമുകൾ വരച്ചു വച്ചിട്ടുള്ള ശൈലിയിൽ തന്നെ സമർത്ഥിച്ചില്ലെങ്കിൽ നമുക്ക് സുന്നികൾക്ക് നഷ്ടമാണ്. സ്വന്തമായ വിധികൾ കണ്ടെത്തുന്നതും പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതും തൽക്കാലം പരിച്ചാൽ പോലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതുകൊണ്ട് കോട്ടമാണുണ്ടാവുക. നമ്മുടെ പ്രസംഗത്തിനെതിരെ വീണ്ടും വീണ്ടും വഹാബി ഖണ്ഡനങ്ങൾ നടക്കാൻ അവസരമൊരുക്കുന്നത് ഈ വഴിവിട്ട സമർത്ഥന രീതിയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും അത് മൗലവി വേറെ ഏതെങ്കിലും സ്ഥലത്തെ കുറിച്ചൊക്കെ പറഞ്ഞതാവില്ലേ, അത് ഞാൻ പറയാം എന്നെ പറ്റിയാണ് ആരാ പറഞ്ഞത് എന്ന് കേൾക്കണോ. എന്നാ പിന്നെ അടുത്തവര് ശ്രദ്ധിച്ചോ, കൃത്യമായി നോട്ട് ചെയ്തോ, നിങ്ങളാ എഴുതുന്നത് ശ്രദ്ധിച്ചോ. എന്താ പറയുന്നത് ഇനി ശ്രദ്ധിച്ചോ, ആലിമുകളുടെ പറുദീസയായ നാദാപുരത്ത് പോലും, ശ്രദ്ധിച്ചില്ലേ,
ആലിമുകളുടെ പറുദീസയായ നാദാപുരത്ത് പോലും തിരിച്ചും മറിച്ചും ഖണ്ഡനത്തിന് വരാൻ വഹാബികൾക്ക് അവസരമുണ്ടാക്കുന്നത് സുന്നിയുടെ പേരിലുള്ള ചിലരുടെ ദിവസങ്ങൾ നീണ്ട പരിപാടികളാണ്. വിഷയത്തിൽ നിന്ന് തെന്നി മാറി വ്യക്തിപരമായ ആക്ഷേപത്തിലേക്കും സംഘടനാപരമായ തീരുമാനങ്ങളിലേക്കും പ്രസംഗം വഴിതെറ്റുമ്പോൾ മറുപക്ഷം അതെല്ലാം മുതലെടുക്കുകയാണ്. നിങ്ങളിങ്ങനെ വഴിവിട്ട് സംസാരിച്ചിട്ടല്ലേ മൗലൈമാരിവിടങ്ങനെ പിന്നെയും പിന്നെയും വരുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ പാദവിട്ട് പക്വതയില്ലാതെ നിങ്ങൾ സംസാരിച്ചിട്ടല്ലേ, പ്രമാണങ്ങളെ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ടല്ലേ എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. മാത്രമല്ല പിന്നെയും പറയാണ്, അതുകൊണ്ട് ഇങ്ങനെ ഈ പരിപാടി ഇങ്ങനെ തുടർന്നാൽ പല രൂപത്തിലുള്ള പല നഷ്ടവും നമുക്കുണ്ട്. സാമ്പത്തികമായും ആരോഗ്യപരമായുമുള്ള നഷ്ടം മാത്രമല്ല, ആളുകൾ വിചാരിക്കും ഇവരെടുത്തും തെളിവുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുന്നു, എന്താ പറയുന്നത്? ഇവിടെ അവർക്ക് കിട്ടുന്നത് എന്തും നേട്ടമാണ്, അടിസ്ഥാന വർഗമായ നമുക്ക് നഷ്ടവും. അതാപ്പ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? നാദാപുരത്ത് ഹുസൈൻ സലഫി എല്ലാം ആര് തൗഹീദ് പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാതെ ഞങ്ങൾക്ക് കിട്ടാനേ ഉള്ളൂ. ഞങ്ങളെ പ്രസംഗം കേട്ടുവിടുന്ന ഒരാളും അങ്ങോട്ട് വരൂല. ഞങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ തൗഹീദിന്റെ ആ വെള്ളി ആ യഥാർത്ഥമായ പ്രകാശധാരയിലേക്ക് ആളുകൾ ഇങ്ങനെ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവുമ്പോ ഇങ്ങനെ ഒഴുകി ഒഴുകി വരും. നിങ്ങൾക്കോ നഷ്ടവും. ആ നഷ്ടത്തിന്റെ ബേജാറിലാണ് ഈ പ്രമാണങ്ങളൊക്കെ ദുർവ്യാഖ്യാനിക്കേണ്ട ഗതികേട് പേരോടക്കമുള്ളവർക്ക് വേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഈ പ്രദേശത്തെ കാര്യങ്ങളെ സംബന്ധിച്ച് പരാമർശിച്ചുകൊണ്ട് തന്നെ ബുൽബുൽ മാസികയിലെ മുഖലേഖനത്തിൽ സുന്നികൾ എഴുതിയ അഭിപ്രായമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. മാത്രല്ല, ഇവർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? മഹാന്മാരായ അമ്പിയാക്കളുടെ പേരിൽ തന്നെ കള്ളം പറഞ്ഞ് ശീലിച്ചവരല്ലേ. തുടക്കത്തിലേ ഞാൻ പറഞ്ഞില്ലേ, ഇനി നിങ്ങൾ കേട്ടോ, ഞാൻ ഇവിടെ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താ ഇവര് പറഞ്ഞത്? ഇവര് അൽ ഇർഫാദ് മാസികയിൽ എഴുതിയിട്ടുണ്ടല്ലോ, നമുക്ക് തിരുനബിയോടല്ലാതെ നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ലാതെ ചോദിക്കാൻ അർഹതയില്ല. അള്ളാഹുവിനോട് ചോദിക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ അധികാരമുള്ളൂ. കണ്ടോ, എന്നിട്ടെന്താ പറഞ്ഞത്? അള്ളാഹുവിലേക്കുള്ള കവാടമാണ് അവിടുന്ന്. സൂറത്ത് കൗസറിൽ പറയുന്നു, അറ്റമില്ലാതെ നബിതങ്ങൾക്ക് നൽകിയിരിക്കുന്നുവെന്ന്. സൂറത്തുല്ലുഹായിൽ കാണാം, പാരത്രിക ലോകത്ത് നബിയെ നാം തങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും, തങ്ങൾ തീർച്ചയായും സംതൃപ്തരാവുന്നതാണ്. അഥവാ മുത്തു നബിക്ക് സമ്പൂർണ്ണ സന്തോഷം ലഭ്യമാകുവോളം റബ്ബ് നൽകുന്നതാണ്. ആ നബി തങ്ങളെ മറികടന്ന് നേരിട്ട് നാഥനോട് ചോദിക്കുവാൻ നമ്മളാരി? നേരിട്ടല്ലാനോട് നമുക്ക് ചോദിക്കാൻ പാടില്ല. അത് ചോദിക്കാൻ അർഹതയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ അധികാരമുള്ളൂ. ഞാനെന്ന് പറഞ്ഞിരുന്നു, വളരെ കൃത്യമായി ഇവിടെ വായിച്ചതാണ്, നിങ്ങൾ തിരുത്തി എന്ന് പറഞ്ഞിട്ടെന്ത് കാര്യം? നിങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് തിരുത്താവില്ലല്ലോ. കാരണം ഏതെങ്കിലും ഒരു തെറ്റുപറ്റിയാൽ അത് തിരുത്തൽ നല്ലതാണ്. പക്ഷേ അബദ്ധമാണെന്ന് തോന്നിയിട്ടൊരാൾ തിരുത്തിയാലും പിന്നെയും അത് വായിക്കുന്നത് ഞങ്ങളുടെ സംസ്കാരമല്ല. പക്ഷേ ആ സംസ്കാരം ഇവിടെ പേരോട് കാത്തു സൂക്ഷിച്ചിട്ടില്ല, പേരോട് കാത്തു സൂക്ഷിച്ചിട്ടില്ല. ഈ നാദാപുരത്തതാ വളരെ കാലമായിട്ട് എപ്പോഴും അയാളുടെ സ്വഭാവമാണ് തിരുത്തപ്പെട്ട കാര്യങ്ങൾ തന്നെ പിന്നെയും കെട്ടിവെക്കും. അതുകൊണ്ട് പേരോടിന്റെ മദ്ഹബ് അനുസരിച്ചാ ഇന്ന് മറുപടി, പേരോടിന്റെ മദ്ഹബ് അനുസരിച്ചാ മറുപടി. നിങ്ങൾ തിരുത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ്. ഇസ്ലാഹ് മാസികയിൽ ഒരു തിരുത്ത് വന്നതിനെ സംബന്ധിച്ച് മൂപ്പരൊരിക്കൽ പറയുന്നുണ്ട്. എന്താണ് അയാൾ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ അങ്ങനെ തിരുത്തിയിട്ടെന്താ കാര്യം? തിരുത്തിയിട്ടെന്താണ് അതുകൊണ്ട് പ്രയോജനം എന്ന് നിങ്ങൾ ആ ഭാഗം ഒന്ന് കേട്ടോളി. എന്നിട്ട് ഞാൻ പറഞ്ഞു, പിന്നെ ഞങ്ങൾ വിമർശിക്കാൻ തുടങ്ങിയപ്പോ തിരുത്തി എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? കണ്ടോ, ഞങ്ങൾ വിമർശിക്കാൻ തുടങ്ങിയപ്പോ തിരുത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് വാദപ്രതിവാദത്തിൽ വെച്ച് തിരുത്തപ്പെട്ട സംഗതി പിന്നെയും പേരോട് ഉദ്ധരിച്ചു. ഇതാ പേരോട്, ആ പേരോടാണ് ഇവിടെ വന്നിട്ട് പിന്നെയും ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മദ്ഹബ് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി.
നിങ്ങൾക്കുള്ള ഒരു സ്പെഷ്യൽ മദ്ഹബ് ഉണ്ട്, പേരോടിനുള്ള സ്പെഷ്യൽ മദ്ഹബ. നിങ്ങൾക്ക് അങ്ങനെ പല മദ്ഹബുണ്ട്, നിങ്ങളിവിടെ ഖുർആൻ പരിഭാഷ അംഗീകരിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടൊക്കെ ഞാൻ വരുന്നുണ്ട്. നിങ്ങൾക്കിവിടെ നാദാപുരത്ത് രക്ഷപ്പെടാൻ, നാദാപുരത്ത് നിങ്ങളുടെ പല ആശയങ്ങളും സ്ഥാപിക്കാനാവില്ലെന്ന് കാണുമ്പോൾ നിങ്ങളുടെ പല ആളുകളും അംഗീകരിച്ചതും അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നതുമായ പലതും ഇവിടെ വെച്ച് തള്ളിക്കളയുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. അക്കൂട്ടത്തിൽ നിങ്ങളുടെ മദ്ഹബാണ് ഇപ്പം എന്ത്, തിരുത്തിയാലും ഞങ്ങൾ പറയും എന്നാ അതാ പറയുന്നത്. നിങ്ങൾ തിരുത്തിയതും തിരുത്തല്ല, ഇനി തിരുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങളത് അവഗണിക്കുന്നു. ആവർത്തിച്ചത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ നിങ്ങൾ അങ്ങനെ അമ്പിയാക്കന്മാരുടെ പേരിൽ പല കളവും പറയാറുണ്ട്. അല്ലിർഫാദിൽ അല്ലിർഫാദിന്റെ ലേഖകനോട് തിരുത്തിയിട്ടില്ല, തിരുത്തി എന്ന് വന്നതൊട്ട് തിരുത്തുമല്ല, ഞങ്ങളത് അവഗണിക്കുന്നു. നിങ്ങളോടാ പറയുന്നത്, വാചകം ശ്രദ്ധിക്കുക, പേരോടിനോടാണ് സംസാരിക്കുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കിക്കോ, എന്ത് മഹാന്മാരായ അമ്പിയാക്കളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞു, മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഉസ്താദ് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ അയാളുടെ ജുമാ ഒരു പഠനം എന്ന പുസ്തകത്തിൽ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ഒരു ഭാഗത്ത് പരാമർശിക്കുമ്പോൾ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം ഞാനത് വിശദീകരിക്കുകയല്ല, നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്താൻ പറയുകയാണ്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിദ്ർ അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് പഠനം നടത്താൻ വേണ്ടി പോയ ഒരു സംഭവം ഖുർആൻ പറയുന്നുണ്ട്, അതിന്റെ വിശദാംശങ്ങൾ ഹദീസിലും പറയുന്നുണ്ട്. ആ സംഭവത്തിൽ മൂസാ നബി അലൈഹിസ്സലാമും ഖിദ്ർ നബിയും കൂടെ യാത്ര പോകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നടന്നു ഖുർആൻ പറയുന്നുണ്ട്. അതൊന്നും മൂസാ നബിക്ക് മനസ്സിലായില്ല, മൂസാ നബിക്ക് എന്തേ നബിയായിട്ടും മറഞ്ഞ കാര്യം അറിയാതെ പോയത് എന്ന് നമ്മൾ ചോദിച്ചപ്പോ സാധാരണഗതിയിൽ എല്ലായിടത്തും ചോദിക്കുന്നതാണ്. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ അയാളുടെ പുസ്തകത്തിൽ എഴുതി. എന്താ മറുപടി? അന്ന് മൂസ നബിയായിരുന്നില്ല, അന്ന് മൂസ നബിയായിരുന്നില്ല എന്ന്. അതാണ് ഇവർ പ്രചരിപ്പിച്ചത്. നമ്മൾ പ്രസംഗത്തിൽ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ കിതാബുകളിൽ നിന്ന് ധാരാളമായി വിശദീകരിച്ചു, ഹദീസ് കൊണ്ട് സ്ഥാപിച്ചു എന്ത്, അത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് നബി തന്നെയായിരുന്നു എന്ന് തർക്കമില്ലാത്ത സംഗതി എന്ന നിലയ്ക്ക് ഹദീസിന്റെ കിതാബ് എടുത്തുകൊണ്ട് ഉദ്ധരിച്ചു. പേരോട് വെറും ഹുസൈൻ സലഫിക്ക് ബുലൂഗായോ ഷാർജി പോകുമ്പോ എന്നും പറഞ്ഞ് രക്ഷപ്പെടുകയത്. ഏ എന്താ മൂപ്പരെന്ന് പറഞ്ഞത്, ഹുസൈൻ സലഫി ഷാർജി പോയത് ബുലൂഗായതിന്റെ ശേഷമാണോ അതോ മുമ്പാണോ എന്നൊരു തർക്കം. അതിന്റെ അർത്ഥം സലഫിക്ക് ബുലൂഗായിട്ടില്ലെന്നാണോ, അയാൾ ഷാർജി പോയതെപ്പോഴാണ് ഇതല്ലേ ചർച്ച. നല്ല മറുപടി ഒന്ന് കൊടുത്തതാ, സലഫിക്ക് ബുലൂഗായോ അല്ലോ എന്ന് പറഞ്ഞാൽ ഈ വിഷയം തീരൂല. അതുകൊണ്ട് വിഷയം തീരൂല, നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ അടുത്ത പ്രസംഗത്തിൽ മറുപടി പറഞ്ഞേ പറ്റൂ. അതല്ലേ ആൺകുട്ടികളുടെ പരിപാടി, നിങ്ങൾ പറയണം മറുപടി. എന്ത്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നെരോടിനോടാ പറയുന്നത്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മജ്മഉൽ ബഹ്റൈനിലേക്ക് പോകുന്ന കാലഘട്ടത്തിൽ നബിയായിരുന്നില്ല എന്ന് നിങ്ങളുടെ ഉസ്താദ് എഴുതിയത് ശരിയോ തെറ്റോ മറുപടി നിങ്ങൾ പറയണം. എല്ലാവരും പഠിച്ചോളിന് ആ ചോദ്യം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മജ്മഉൽ ബഹ്റൈനിലേക്ക് ഖിദ്ർ അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് പോയ ആ സമയത്ത് അന്ന് മൂസ നബിയായിരുന്നില്ല എന്ന് നിങ്ങളുടെ ഉസ്താദ് മഹാകള്ളം എഴുതിവിട്ടിട്ടുണ്ട്. ആ കള്ളത്തെ നിങ്ങൾ ന്യായീകരിച്ചിട്ടുണ്ട്. മൗലവി പറയാണ്, എന്താ പറഞ്ഞത്, ഈ നിങ്ങളെ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാരുണ്ടല്ലോ, മൂസാ നബി നബിയല്ല എന്ന് പറഞ്ഞതാണ്. മൂസാ നബി നബിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദ്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ പോയ ഒരു സംഭവമുണ്ടല്ലോ, ആ സംഭവം നടന്നത് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പാണോ ശേഷമാണോ? നുബുവത്ത് കിട്ടുന്നതിന് മുമ്പാണോ ശേഷമാണോ? അത് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പായിരിക്കാം എന്ന നിലക്ക് ഉസ്താദ് അവർ എഴുതിയിട്ടുണ്ട്. നുബുവത്ത് കിട്ടുന്നതിന് മുമ്പായിരിക്കാം എന്ന് ഉസ്താദ് അവർകൾ എഴുതിയിട്ടുണ്ട് എന്ന് നുണയല്ലേ? അങ്ങനെയാണോ ഉസ്താദ് അവർകൾ എഴുതിയത്? ഉസ്താദ് അവർകൾ ഇങ്ങനെ ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, നുബുവത്തിന് മുമ്പാണോ പോയത് ശേഷമാണോ പോയത് എന്നൊക്കെ തർക്കമുണ്ട് എന്നാണോ പറഞ്ഞത്? അല്ല, അന്ന് മൂസ നബിയായി പ്രവാചകനായിരുന്നില്ല, പ്രവാചകനായിരുന്നു എന്നതിന് യാതൊരു തെളിവില്ല. നോക്കട്ടെ വാചകം ഒന്നുകൂടെ വായിക്കട്ടെ. ആ പറയുന്ന വാചകം ഒന്നുകൂടി കേൾപ്പിക്കുന്നു, തർക്കമുണ്ട് എന്നല്ല പറഞ്ഞത്. ആ വാചകം ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, മൂസാ നബി എന്തുകൊണ്ട് മേൽ പറയപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞില്ലെന്ന് ചോദിക്കുന്നവരുണ്ട്. മറുപടി ഇതാണ്,
അന്ന് മൂസാ നബി പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവുമില്ല. അങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നല്ല പറഞ്ഞ്, ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്നല്ല പറഞ്ഞ്, യാതൊരു തെളിവുമില്ല. ഇങ്ങനെ കണ്ണടച്ച് നിഷേധിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു മുസ്ലിയാരെ? എന്നൊരു ഉസ്താദിനെ ന്യായീകരിക്കുകയാണ് ശിഷ്യൻ. അതിനെ വേണമല്ലോ, കിട്ടിയ ചോറിന് കൂറ് പാലിക്കണമല്ലോ. ഇവിടെ വന്നിട്ട് വീണ്ടും അതിനെ ന്യായീകരിക്കുകയാണല്ലേ. നിങ്ങൾ വാദത്തിൽ നിന്ന് കുതിരയോടേണ്ടതില്ല. നിങ്ങൾ പറഞ്ഞതെന്താണ്? അങ്ങനെ അഭിപ്രായം ഉണ്ട്, ഇങ്ങനെ അഭിപ്രായം ഉണ്ട്. അങ്ങനെ അഭിപ്രായമൊന്നും ഇല്ലായിരിക്കും. മുസ്ലിമീങ്ങൾക്കൊന്നും അങ്ങനെ അഭിപ്രായമല്ല. അന്ന് മൂസ നബിയായിരുന്നില്ല. നിങ്ങളത് ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, വളരെ കാര്യമായി നിങ്ങളത് ന്യായീകരിക്കാൻ നോക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. തെളിവുദ്ധരിച്ചിട്ടുണ്ട് ബുഖാരിയിൽ നിന്ന്. നമ്മൾ നിങ്ങൾ പറയണം, നിങ്ങൾ പറഞ്ഞേ പറ്റൂ. വെറുതെ ഇങ്ങോട്ട് വാ, എന്താ എൻ്റെ മുമ്പിലേക്ക് കയറി വരാത്ത്, എന്താ ആരെയും കാണാത്ത്, എവിടെയാ ആൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് ഇളക്കി പോയാ പോരാ. പേരോടിനോട് പറയുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ മൂസാ നബി, അന്ന് മൂസാ അന്ന് നബിയായിരുന്നില്ല എന്ന് നിങ്ങളുടെ ഉസ്താദ് എഴുതി വിട്ടത് കളവാണ്, കളവാണ്, കളവാണ് എന്ന് ആയിരം വട്ടം ഞങ്ങൾ പറയുന്നു. സത്യമാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ, ധൈര്യമുണ്ടോ, നട്ടെല്ലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഈ നാദാപുരത്തിന്റെ മണ്ണിലാണ് കാണേണ്ടത്. ഇത് കഴിയോ? കഴിയുന്നുണ്ടെങ്കിൽ കൊണ്ടുവരിൻ. നിങ്ങൾ എന്താ വിചാരിച്ചത്? അമ്പിയാക്കന്മാരുടെ പേരിൽ നുണ പറഞ്ഞു പോകാനോ? കൊണ്ടുവരണം നിങ്ങൾ, കാണിക്കണം നിങ്ങൾ. ഞാൻ വായിച്ചതുപോലെ ബുഖാരി വായിച്ചിട്ടാ ഞാൻ പറഞ്ഞത് നിങ്ങളോടെന്ത്? ബുഖാരി വായിച്ചിട്ടാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. യാതൊരു തെളിവുമില്ല എന്നാ പറഞ്ഞ തെളിവ് കേട്ടോളൂ. അന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനായിരുന്നു എന്നുള്ളതിന് തെളിവ് കേട്ടോളൂ. ഇതായി കാണുന്ന സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമടക്കം ഫത്ഹുൽ ബാരി അടക്കമുള്ള സഹീഹുൽ ബുഖാരിയാണ്. അതിൽ നിന്ന് നിങ്ങളെ കേൾപ്പിക്കട്ടെ. ആ ഹദീസ് കേട്ടിട്ട് എന്റെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ വിലയിരുത്തിക്കോ, മുസാ എന്ന് പോകുമ്പോ നബിയാണോ അല്ലേ, തെളിവുണ്ടോ ഇല്ലേ, അതോ ഒരു തെളിവുമില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചോ. അതാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു സംഭവം. എന്താ സംഭവം പറയുന്നറിയോ? ബുഖാരിയിലെ 4726 നമ്പർ ഹദീസാ വായിക്കുന്നത്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൂസാ റസൂലുള്ളാഹി അലൈഹി സലാം ഖാല ദക്കറ الناس യൗമ. മൂസ നബി അലൈഹി സലാത്തു വസ്സലാം ഒരിക്കൽ ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂസാ നബി ജനങ്ങളോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനത്തെ പ്രസംഗമാണ് പ്രസംഗിച്ചിരുന്നറിയോ? അതിന്റെ ഗൗരവത്തെ കുറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹത്താ ഇദാ ഫാദത്തിൽ വറക്കത്തിൽ കുലൂബ്, കണ്ണുകളൊക്കെ ഒഴുകിപ്പോയി, കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി, ഹൃദയങ്ങളൊക്കെ വളരെ ലോലമാകുന്ന നിലക്കായി. അത്ര നല്ല പവറുള്ള ഒരു ഉപദേശം. ആ ഉപദേശം കഴിഞ്ഞ് വല്ലാ മഹാനായ മൂസ നബി അങ്ങ് പോയി. ആ അവസരത്തിൽ ഈ പ്രസംഗം കേൾക്കുന്നവരാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളതാ ഫാദറക്കഹു റജുലുൻ, ഒരാള് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമീപിച്ചുകൊണ്ട് ഫഖാല, വിളിക്കുകയാണ്, ചോദിക്കുകയാണ്, ഐ റസൂലല്ലാ, ഓ അല്ലാഹുവിന്റെ റസൂലേ. മൂസാ നബിയെയാണ് വിളിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു അയച്ചിട്ടുള്ള റസൂലേ, ഐ റസൂലല്ലാ, ഓ റസൂലല്ലാ, ഹൽ ഫിൽ അർദി അഹദുൻ അഅലമു മിൻക, അങ്ങേക്കാൾ വലിയ വിവരമുള്ള ആരെങ്കിലും ഈ ഭൂമിയിൽ വേറെയുണ്ടോ എന്നാണ് ഇയാൾക്ക് ചോദിക്കാനുള്ളത്. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പെട്ടെന്നങ്ങ് പറഞ്ഞു പോയി, ഇല്ല ഇല്ല എന്ന് പറഞ്ഞു. അള്ളാഹു അഴലം എന്ന് പറയേണ്ടതിന് പകരം മൂസ നബി അങ്ങനെ പറഞ്ഞുപോയി. അതിന്റെ പേരിൽ അള്ളാഹു അദ്ദേഹത്തെ ആ കാര്യത്തിന്റെ പേരിൽ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നു. അതാ എന്താ പറഞ്ഞതെന്തോ ആ അവസരത്തിൽ പറയപ്പെട്ടു എന്ത്? ഉടനെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് അത് കൃത്യമായി മനസ്സിലായി, അബദ്ധം പറ്റി. അള്ളാഹുവിങ്കിൽ നിന്ന് അറിയിപ്പ് കിട്ടി, മൂസ പറഞ്ഞത് ശരിയായില്ല മൂസ. ഉടനെ മഹാനായ പ്രവാചകൻ അതാ മൂസ നബി അള്ളാഹനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഐ റബ്ബി ഫൈന, വേറെ ആളുണ്ടോ എന്നെ കാണും വീരുള്ള ഒരു നാട്, എവിടെയാണ്, എനിക്കൊന്ന് പോകണമല്ലോ, പഠിക്കണമല്ലോ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു കൊടുക്കുന്നു, ബിമജ്മഇൽ ബഹ്റൈൻ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നില്ലേ രണ്ട് സമുദ്രങ്ങളുടെ സംഗമസ്ഥാനമെന്ന്. ആ കാര്യത്തെ പറ്റി അറിഞ്ഞു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിനയത്തോടെ പുറപ്പെടുന്നു.
അള്ളാഹു പറഞ്ഞ ഈ സ്ഥാനത്തേക്ക് പോകുന്നു. അതിൻ്റെ ഇടയിൽ കുറേ ചരിത്രങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുള്ള വെക്കിരിയെ കാണുന്നു. ആ വെക്കിരിയെ കണ്ടെത്തിയപ്പോ മുസനബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തു ചെയ്തു കൊണ്ടു, ഫസല്ലമ അലൈഹി മൂസാ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് സലാം ചൊല്ലി. ഫകശഫാൻ വജ്ഹിഹി, അദ്ദേഹം റിപ്പോർട്ടുകളിൽ കാണാം മുഖം മൂടി ഇങ്ങനെ ഇരിക്കുകയാണ്, മുഖത്തു നിന്ന് തുണിയങ്ങ് നീക്കി. എന്നിട്ടേ സലാം അങ്ങ് കേട്ടപ്പോ അദ്ദേഹം ചോദിക്കുകയാണ്, ഹൽ ബി അർദിൻ മിൻ സലാം, സലാം കേൾക്കുന്ന ഈ നാടോ എന്നിങ്ങനെ അദ്ദേഹം പറയുന്നു. വേറെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഹൽ ബി അർദി എന്നും ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നും ചില റിപ്പോർട്ടുകളിലുണ്ട്. ഈ അടിസ്ഥാനത്തിലൊക്കെ എന്തോ ആകട്ടെ, ഞാൻ ആ ചർച്ചയിലേക്ക് നീങ്ങുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നോ, ഈ സലാം അങ്ങ് കേട്ടപ്പോ ഹദർ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, മൻ അന്താ, ആരാ നിങ്ങൾ, മനസ്സിലായില്ലല്ലോ. ഹദർ അലൈഹി സ്വലാം ചോദിക്കുകയാണ്, മൻ അന്താ, നിങ്ങൾ ആരാണ്? കാല, ആ അവസരത്തിൽ മൂസ നബി അലൈഹി സ്വലാം പറയാണ്, അന മൂസാ, ഞാൻ മൂസയാണ്. അപ്പൊ ഹദറിന്റെ ചോദ്യം, മൂസാ ബനി ഇസ്രായീൽ, ബനു ഇസ്രായീലിലെ മൂസയാണോ? കാലാ നഅം, അതേ. ഉടനെ ഹദർ അലൈഹി സ്വലാമിന്റെ ചോദ്യം, ഫമാ ശഅനുക, എന്തിനാ ഇങ്ങോട്ട് വന്നത്, എന്താ നിങ്ങളുടെ പ്രശ്നം? കാലാ, മൂസ നബി അലൈഹി സ്വലാം പറയാണ്, ജിഉതു ലിതുഅല്ലിമനി മിമ്മാ ഉല്ലിംതറുഷ്ദാ, ഞാൻ വന്നിരിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇൽമുകളില്ലേ, അത് പഠിപ്പിച്ചു തരാൻ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം, അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. ആ അവസരത്തിൽ അതാ കേട്ടോളൂ, ഹദർ അലൈഹി സ്വലാം തിരിച്ചു ചോദിക്കുകയാണ്. കാലാ, ഹദർ അലൈഹി സ്വലാം ചോദിക്കുന്നു മൂസ നബിയോട്, മൂസാ നിനക്ക് പോരേ, അമായക്ക് ഫീക, നിനക്ക് പോരേ, അന്ന തൗറാത്ത് ബിയദൈക, തൗറാത്ത് നിന്റെ കയ്യിലുള്ളതൊന്നും നിനക്ക് പോരേ, മാത്രമല്ല നിനക്ക് വഹയും കിട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ. ഹദർ അലൈഹി സ്സലാം ആ ചോദിക്കുന്നത് ഈ സംഭവത്തിൽ നിന്ന്, ബുദ്ധിയുള്ള സഹോദരന്മാരെ, നമുക്ക് എന്താ മനസ്സിലായത്? ഈ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര പോകുന്നതിന്റെ മുമ്പേ അദ്ദേഹം റസൂലുള്ള തന്നെയാണ് എന്ന് കിട്ടിയില്ലേ, തൗറാത്തും കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ വഹയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൗറാത്തും കിട്ടിയിട്ട് വഹി വരാൻ തുടങ്ങിയിട്ടല്ലേ തൗറാത്ത് കിട്ടിയത്, അങ്ങനെ വഹയും കിട്ടുന്നുണ്ട്, തൗറാത്തും കയ്യിലുണ്ട്, പിന്നെ എന്തിനാ നിങ്ങൾ എന്റെ അടുക്കലേക്ക് വന്നത് എന്ന് ഹദർ അലൈഹി സ്വലാം ചോദിച്ചില്ലേ? ആ യാത്രയവിടെ എത്തുന്നതിന്റെ മുമ്പായി തന്നെ അതിനുള്ള സാഹചര്യം മുത്ത മുസ്തഫ വിശദീകരിച്ചില്ലേ? മൂസാ നബി അലൈഹിസ്സലാം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്, പ്രസംഗം കഴിഞ്ഞപ്പോഴാണ് ഒരാൾ ചോദിച്ചത്. എന്താ ചോദിച്ചത്? യാ മൂസാ എന്നല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഭിസംബോധനയല്ല, യാത്ര പോകുന്നതിന്റെ മുമ്പേയുള്ള അനുയായികളുടെ ചോദ്യം എന്താണ്? ഐ അള്ളാഹുവിന്റെ റസൂലേ, ചിന്തിച്ചോ മുസ്ലിമേ, ചിന്തിച്ചോ എന്റെ ഉമ്മമാരെ, ചിന്തിച്ചോ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മൂസ നബി അന്ന് നബിയായിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല എന്ന് എഴുതിവിട്ടത് ഇസ്ലാമിന്റെ വാദമാണോ? ചിന്തിച്ചുകൂടെ, അള്ളാഹു നമുക്ക് ബുദ്ധി തന്നിട്ടില്ലേ? ഒരു തെളിവുമില്ലാന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? നിങ്ങൾക്ക് ബുഖാരി തെളിവ് പറ്റില്ല അല്ലേ? ഇന്നലെ നിങ്ങൾ പ്രസംഗിച്ചപ്പോ കേട്ടില്ലേ, പേരോട് മറ്റൊരു മുസ്ലിയാരോട് ചോദിക്കുന്നുണ്ട്, ബുഖാരിയുടെ വാക്കിനേക്കാൾ, ബുഖാരിയിൽ പറഞ്ഞ ഹദീസിനേക്കാൾ കക്കാട് ഫൈസിയുടെ വാക്കാണോ നിങ്ങൾക്ക് വലുത് എന്ന് വേറൊരു പ്രശ്നം വന്നപ്പോ ആ കൂട്ടരോട് ചോദിച്ചില്ലേ, ഇനീതമായി ഞങ്ങളും ഒന്ന് ചോദിച്ചോട്ടെ, നെല്ലിക്കുത്തിന്റെ വാക്കാണോ, നെല്ലിക്കുത്തിന്റെ പുസ്തകത്തിന്റെ വരികളാണോ മഹാനായ മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹീഹുൽ ബുഖാരിയിലെ ഹദീസിനേക്കാൾ നിങ്ങൾക്ക് വലുത്? അത് റസൂലായ കാലഘട്ടത്തിലാണ്, റസൂലുള്ളയായിരിക്കുമ്പോഴാണ് പോയത് എന്ന് നമ്മൾ അവകാശപ്പെട്ടു. അത് ഹദീസ് കൊണ്ടാണ് തെളിയിച്ചത്. പേരോടതൊന്ന് ഉദ്ധരിക്കണം. അല്ലെങ്കിൽ ഞാൻ വായിച്ചത്, മൗലവി വായിച്ചത് ബുഖാരിയിൽ ഇല്ലാന്ന് പറയണം, അല്ലെങ്കിൽ ഉണ്ട് അതവിടെ ഉദ്ദേശമല്ല എന്ന് പറയണം, അല്ലെങ്കിൽ എൻ്റെ ഉസ്താദ് പറഞ്ഞത് സത്യാന്ന് പറയണം, അല്ലെങ്കിൽ നോണയാന്ന് പറയണം, ഏതെങ്കിലും ഒന്ന് പറയാതെ ഉണ്ടില്ല എന്ന് പറഞ്ഞു പോകരുത്.
ഉണ്ടില്ല, ചോറോ കഞ്ഞി ഉന്നയിച്ച ചൊറിഞ്ഞീ നിറയില്ലേ, ആ പരിപാടി വേണ്ട, ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ജനങ്ങൾ പഠിക്കട്ടെ, അങ്ങനെ നാദാപുരം കണ്ടങ്ങനെ തുടർന്നോട്ടെങ്കിൽ എന്താ ബേജാറ്? അപ്പോഴൊക്കെ എന്താ സംവാദത്തിനുണ്ടോ? അത് വേണമെങ്കിൽ അതിനും ആൺകുട്ടികൾ റെഡിയാണ്, ആൺകുട്ടികൾ റെഡിയാണ്, അതൊരു വിഷയമല്ല. ചിന്തത്തെ തുടരുമ്പോ ഒരു പ്രയാസം, ഇതിങ്ങനെ പോയാ തരക്കൂല, ഇതിങ്ങനെ പോയാ മുന്നോട്ട് പോവില്ല, ഇതിങ്ങനെ ഓരോ ഓരോന്ന് ഇവിടെ ഇങ്ങനെ ഇടിഞ്ഞു വീഴുകയാണെന്ന് കാണുമ്പോ അപ്പൊരു സംവാദം, അപ്പൊരു സംവാദം എന്നിങ്ങനെ തോന്നുന്ന സംവാദം ഒരു പുത്തരിയല്ല എന്ന് തുടങ്ങിയാൽ ആ സംവാദം ആലുവ സംവാദം വരെ ഇപ്പൊ കഴിഞ്ഞിട്ടാ നിൽക്കുന്നത് അല്ലേ? ആലുവ സംവാദത്തോളം വരെ എത്തി, ഇനിയും നടക്കും ഇൻഷാല്ലാ. അതൊന്നൊരു പുത്തരിയല്ല, ആ ഉമ്മാക്കി കാണിച്ചിട്ടൊന്നും പേടിപ്പിക്കണ്ട. അതുകൊണ്ട് ആവർത്തിച്ചാവർത്തിച്ച് ആവശ്യപ്പെടുന്നു, നിങ്ങളോട് വളരെ ഗൗരവത്തോടുകൂടെ പറയാണ്, മൂസാ നബിയുടെ പേരിൽ നിങ്ങൾ കള്ളം പറഞ്ഞിട്ടുണ്ട്. ആ കളവ് ഉസ്താദാണ് പറഞ്ഞത്, ഉത്തരവാദിത്ത ബോധത്തോടു കൂടെയാണ് ഞാൻ ഇവിടെ വായിച്ചിട്ടുള്ളത്. ആ കാര്യം അത് കളവാണോ അല്ലേ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അടുത്ത പ്രസംഗത്തിൽ പറയണം, പറയണം. നിങ്ങൾ അത് പറയിപ്പിച്ചേ അടങ്ങൂ. അതാ പറയുന്നത്, നിങ്ങൾ പറയണം എന്താ നിങ്ങൾ രക്ഷപ്പെടുന്നത്. അന്ന് മൂസ നബിയാണ് തന്നെ നമ്മൾ പറയുന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ. നബി അല്ലെങ്കിൽ അത് പറ, എന്താ തെളിവ് എന്ന് പറ, ഉസ്താദ് എഴുതിയത് ശരിയാണെങ്കിൽ പറ, അതല്ലെങ്കിൽ തിരുത്തു കൊടുക്ക്. ഓരോന്നോരോന്ന് തിരുത്തിപ്പിക്കാനായി പരിപാടി പറയുന്നത്, തിരുത്തു കൊടുക്ക് നിങ്ങൾ. നിങ്ങൾ എന്താ തിരുത്തു കൊടുക്കാത്തത്? കൊടുക്കണം നിങ്ങൾ, അത് കൊടുക്കുന്നത് ഞങ്ങൾക്ക് കാണണം, അത് ഈ രാജ്യത്തോട് വിളിച്ചു പറയണം, അതുകൊണ്ടൊന്ന് പറയണം കേട്ടോ. എന്നിട്ട് ഓരോരുത്തരോരോ നോണ ബുക്കിൽ എഴുതുക, എന്നിട്ട് ആ ബുക്ക് എഴുതിയ ആളെ ന്യായീകരിക്കുക. പരലോകത്തുണ്ടാവോ നിങ്ങൾ ന്യായീകരിക്കാൻ ഉസ്താദിനെ? തുഞ്ഞാവ് നിങ്ങളാ ന്യായീകരിച്ചു. അല്ല ചോദിച്ചില്ലേ, ഹാ അന്തും ഹാഉലായി جاهدلتم منهم في الحياة الدنيا ومن يجادل الله عنهم يوم القيامة أم من يكون عليهم وكيلا പറയണം പേരോട് ശ്രദ്ധിച്ചോ ആയത്. നിങ്ങൾ ഇതായി തോന്നിയാസം ചെയ്ത ആളുകൾക്ക് വേണ്ടി ദുനിയാവിൽ വെച്ച് നിങ്ങൾ തർക്കിക്കുന്നു, അങ്ങനെ അങ്ങനെ ഹുസൈൻ സലഫി ഷാർജി പോയപ്പോ ബുലൂഹായോ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പലതും കളിച്ചിട്ട് ഈ കളവ് പറഞ്ഞ ആളുകളെ ന്യായീകരിക്കാൻ നോക്കുന്നു, അവരുടെ വേക്ക് അവർക്ക് വേണ്ടി വാദിക്കാൻ നോക്കുന്നു. അതുകൊണ്ട് ദുനിയാവിൽ രക്ഷപ്പെട്ടേക്കാം, പക്ഷേ അല്ല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവർക്ക് വേണ്ടി അള്ളാന്റെ കോടതിയിൽ വരുമ്പോ എന്റെ ഹബീബായ മൂസ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ഇതാ എന്നെ പറ്റി കള്ളം പറഞ്ഞിരിക്കുന്നു എന്ന് മൂസ നബി അള്ളാനോടങ്ങാനും ആ നിലക്ക് പരാതി എന്ന് പറഞ്ഞാലോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, അല്ല നിങ്ങളെ വിടുമോ? നിങ്ങൾ അവിടെ ആ ഉസ്താദിന് വേണ്ടി തർക്കിക്കാനുണ്ടാകുമോ? ഉസ്താദിന്റെ വക്കാലത്തേറ്റെടുക്കാൻ നിങ്ങൾ ഉണ്ടാകുമോ? അവിടെ ഉണ്ടാകുകയില്ല, ഞാൻ അവിടെ രക്ഷപ്പെടുകയില്ല എന്ന പരലോകബോധം പേരോടിനുണ്ടെങ്കിൽ മരിച്ചുപോയിട്ട് മഹ്ശറില്ലെന്ന് അള്ളാന്റെ കോടതിയിൽ ഞാൻ എനിക്ക് ഇത് ന്യായീകരിക്കാൻ പറ്റുമോ എന്ന ബോധമുണ്ടെങ്കിൽ പേരോടിനോട് ആവശ്യപ്പെടുന്നു. അടുത്ത പ്രസംഗത്തിൽ പറയണമെന്ന് മജ്മഉൽ ബഹ്റൈനിലേക്ക് മൂസാ അലൈഹിസ്സലാം പോയ കാലത്ത് അദ്ദേഹം നബിയായിരുന്നില്ല എന്ന നിങ്ങളുടെ ഉസ്താദിന്റെ വാദം നിങ്ങൾ തെളിയിക്കണം, അതല്ലെങ്കിൽ അത് തള്ളണം. നാദാപുരത്തുകാരത് കാതോർത്തുകൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇവര് പറഞ്ഞത് എന്താണ്? ആരെയും വിളിച്ചു തേടാ, ഇവിടുത്തെ വിഷയം തന്നെയായിരുന്നു. നമ്മൾ ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടിക്കൂടാ എന്നിങ്ങനെ വിശദീകരിച്ച് വിശദീകരിച്ച് പറഞ്ഞപ്പോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആരെ വിളിച്ചു തേടിയാലും അത് ശിർക്കല്ല എന്ന് പറഞ്ഞു. കാരണം എന്താ? വിളിക്കപ്പെടുന്ന വ്യക്തി സൃഷ്ടിയാന്ന് വിശ്വസിച്ചാൽ മതി, സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കാഞ്ഞാൽ മതി. സ്വയം കഴിവ് അള്ളാഹ്ക്ക് മാത്രമാണ്, അഥവാ സ്വമദീയത്ത്. അതൊരു മണ്ണാർക്കാട്ട തുരുപ്പ് ഷീട്ടായിരുന്നു. മണ്ണാർക്കാട് സംവാദം കഴിഞ്ഞ് പണ്ഡിതന്മാരുടെ മുമ്പിൽ അങ്ങ് മുട്ടുകുത്തിയപ്പോ സ്വമദീയത്തെന്ന പേര് പോലും ഇപ്പൊ സ്റ്റേജുകളിൽ നിന്ന് പറയാൻ മുസ്ലിങ്ങൾക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നു. പേടിച്ചിട്ട് കാര്യമില്ല കേട്ടോ, അത് നിങ്ങളുടെ വാദമാണ്.
സ്വമദീയത്ത് വിളിക്കപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ വണങ്ങപ്പെടുന്ന ശക്തി സ്വമതാണെന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുകയുള്ളൂ, സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരികയുള്ളൂ. അതല്ല, അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ടേ സഹായിക്കൂ എന്ന് വിശ്വസിച്ചാൽ അതിലൊരു തകരാറുമില്ലെന്ന് നിങ്ങൾ ഇവിടെയും പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മുഴുസ്ഥലത്തും നിങ്ങളുടെ ആലുവ സംവാദം വരെയും നിങ്ങളുടെ വാദം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പറയട്ടെ, ആ കൃത്യമായ കാര്യം, അത് നിങ്ങൾക്ക് നിങ്ങളുടെ കൃത്യമായ ആ ഒരു വാദം, നിങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരാശയം പ്രമാണങ്ങൾക്ക് മുമ്പിൽ നിൽക്കക്കള്ളിയില്ലാത്തതാണെന്ന് മണ്ണാർക്കാട് വെച്ച് തെളിയിക്കപ്പെട്ടു, ഓരോ സ്ഥലത്തും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ച് നമ്മൾ തന്നെ പറഞ്ഞല്ലോ, നിങ്ങളുടെ വിശ്വാസ പ്രകാരമാണെങ്കിൽ ലോകത്ത് ഒരു മുശ്രിക്കും ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം എന്താ, ഒറ്റ മുശ്രിക്കും അല്ലാനെ പോലെ മറ്റൊരല്ലുണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ല. പ്രത്യേകിച്ച് അവിടെയാണ് നമ്മുടെ ചർച്ച എങ്ങോട്ട് പോയത്? അറേബ്യൻ മുശ്രിക്കുകളിലേക്ക് പോയത്. അറേബ്യൻ മുശ്രിക്കുകളിൽ വന്ന ശിർക്ക് അവര് അല്ലാഹു അല്ലാത്തവരിൽ സ്വമദീയത്ത് കൽപ്പിച്ചിട്ടില്ല എന്ന് തെളിവുദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു. അതിന് കുറെ തെളിവുകൾ അന്ന് നമ്മൾ ഉദ്ധരിച്ചു. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, ഖാലിഖ്, റാസിഖ്, മുഹ്യി, മുമീത്ത്, മുദബ്ബിറുൽ ഉമൂർ, അഥവാ ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ, സൃഷ്ടിക്കുന്നവൻ, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ, ഇതൊക്കെ ഇതെല്ലാം അല്ലാഹയാണ് എന്ന് അവരും അംഗീകരിച്ചിരുന്നു. എന്നിട്ടും അവർ മറ്റൊരാളിൽ സ്വയം കഴിവ് സങ്കൽപ്പിക്കാതെ തന്നെ അവരിൽ ശിർക്ക് വന്നല്ലോ. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ആ വിഷയമാണ് നാദാപുരത്ത് മികച്ചു നിന്നത്. അപ്പൊ പേരോടെന്ത് ചെയ്തു? ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, അതുകൊണ്ട് റൂട്ടൊന്ന് മാറ്റണം. അങ്ങനെ പേരോട് എന്ത് കണ്ടുപിടിച്ചു? ഒരു പണി ചെയ്യുക, സലഫിയുടെ പേരിൽ നല്ലൊരു ആരോപണം ഇറക്കുക. എന്താ, സലഫി ഇവിടെ വന്നിട്ട് കാര്യമായി, സലഫി നാദാപുരത്ത് വന്നതെന്തിനാ? അബൂജാഹിലിനെ മൂമിനാക്കാൻ, അബൂജഹിലിനെ മുഅ്മിനാക്കാൻ, ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കാനാണ് മൗലവിയുടെ വന്നത്. അപ്പൊ എല്ലാവരും വിചാരിച്ചു നാദാപുരത്തിപ്പ എന്താ ചർച്ച, എല്ലാവരുടെ മുമ്പിൽ ഇയാൾ ഉണ്ടാക്കി തീർക്കുന്ന തന്ത്രം എന്താ അറിയോ, നാദാപുരത്തിപ്പ എന്താ ചർച്ച, അതിപ്പോ എന്താ? പേരോട് പറയുന്നു അബൂജഹിൽ നരകത്തിലാ, ഹുസൈൻ സലഫി പറയുന്നു അബൂജഹിൽ സ്വർഗത്തിലാണ്. പേരോട് പറയുന്നു അബൂജഹിൽ കാഫിറാണ്, ഹുസൈൻ സലഫി പറയുന്നു അബൂജഹിൽ മുഅ്മിനാണ് എന്ന അർത്ഥത്തിൽ, എന്ന അർത്ഥത്തിൽ വിഷയത്തെ റൂട്ട് തെറ്റിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം പേരോട് നടത്തി. നമ്മളിവിടെ ആവർത്തിച്ചു പറഞ്ഞു, അതിന് സമ്മതിക്കൂലട്ടോ. വിഷയത്തിന്റെ ഇടക്ക് കയറി വന്നതാ അറേബ്യൻ മുശ്രിക്കുകൾ, അബൂജഹിൽ അടക്കമുള്ള അറേബ്യൻ മുശ്രിക്കുകൾ വിഷയത്തിന്റെ ഇടക്ക് കയറി വന്നതാ. മർമ്മം അബൂജഹിലൊന്നല്ല, അറേബ്യൻ മുശ്രിക്കുകളുമല്ല. അവരിൽ എന്തേ ശിർക്ക് വരാൻ കാരണം? നിങ്ങളുടെ വാദെന്താ? അള്ളാഹനെ പോലെ സ്വതന്ത്രമായി കഴിവുള്ള ഒരു വ്യക്തിയാണ്, ശക്തിയാണെന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരൂ. അപ്പൊ നമ്മുടെ വാദെന്താ? അങ്ങനെയാണെങ്കിൽ പേരോടെ ലോകത്ത് ഒരു ശിർക്കും വന്നിട്ടില്ല. കാരണം എന്താണ്? അബൂജഹിൽ മാത്രല്ല, ഒരു മുശ്രിക്കും അള്ളാഹനെ പോലെ തുല്യതയുള്ള ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അത് സലഫി സ്വന്തം പറഞ്ഞതുമായിരുന്നില്ല, നിങ്ങൾക്ക് അന്ന് വായിച്ചു തന്നില്ലേ റാസിയിലുള്ള ഒരു ഉദ്ധരണി, ഇലം അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാവീഹി ഫിൽ വുജൂദി വൽ ഖുദറത്തി വൽ ഇൽമി വൽ ഹിക്മതി വഹദാ മിമ്മാലം യൂജദ് ഇലൽ ആൻ. ഇതുപോലെ എത്ര ഉദ്ധരണി നിങ്ങൾക്ക് കേൾപ്പിച്ചു, മിണ്ടിയോ നിങ്ങൾ? എന്താ അതിൽ പറയുന്നത്? നീ മനസ്സിലാക്കിക്കോ, ലോകത്തൊരാളും തന്നെയില്ല അള്ളാഹ്ക്ക് സമമായ നിലക്ക് അസ്തിത്വത്തിലും കഴിവിലും അറിവിലും ഹിക്മത്തിലും ഒക്കെ അള്ളാഹുവിനോട് തുല്യമാണ്. അവരർത്ഥിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ശക്തി എന്ന നിലക്ക് ഒരാളും വിശ്വസിച്ചിട്ടില്ല. ഇന്ന് വരെ അങ്ങനത്തെ ഒരു കൂട്ടരെ കാണപ്പെട്ടിട്ടില്ല. എത്ര ഇബാറത്തുകൾ വായിച്ചു, എത്രയോ ഇബാറത്തുകൾ വായിച്ചില്ലേ? മാത്രമല്ല മുശ്രിക്കീങ്ങളെ പറ്റി മൊത്തത്തിൽ നമ്മളൊന്ന് പറഞ്ഞിരുന്നു, ഇന്ന തവായിഫൽ മുശ്രിക്കീന അത്ബഖു വത്തഫഖു അലാ അന്നല്ലാഹ ഖാലിഖു ഹൗലായി ശുറകാ. ലോകത്ത് അതാ മുശ്രിക്കീങ്ങൾ, അറേബ്യൻ ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ എത്ര വിഭാഗമാകട്ടെ, ഏത് വിശ്വാസക്കാരാണെങ്കിലും, ആ വിശ്വാസക്കാർ എങ്ങനെയൊക്കെയുള്ളവരാണെങ്കിലും, അവരൊക്കെയും ഏകോപിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവർ യോജിപ്പിലെത്തിയ ഒരു കാര്യമുണ്ട്. അതെന്താണ്? അന്നല്ലാഹ ഖാലിഖു ഹൗലായി ശുറകാ, അവർ അള്ളാഹ്ക്ക് പങ്കുകാരുണ്ടെന്ന് പറഞ്ഞ ആ ശരീക്കുകളൊക്കെ, അവരുടെയൊക്കെ അടക്കം എല്ലാവരുടെയും ഖാലിഖ് അല്ലാഹ് തന്നെ എന്നവരും യോജിച്ച കാര്യമാണ്. എത്ര ഉദ്ധരണികൾ വായിച്ചു, പേരോട് തൊട്ടുവോ?
പേരോടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇബാരത്തും കേട്ടത് നടിക്കുന്നില്ല എന്ന് നിങ്ങൾ നോക്കൂ. ഇതൊക്കെ കേൾക്കാത്ത ഭാവം നടിച്ചിട്ട് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമല്ലേ പേരോട് നടത്തിയത്? അബൂജഹലിന്റെ മതഹ് പറയാൻ വന്നതാണെന്നും പറഞ്ഞിട്ട്. വാസ്തവത്തിൽ സഹോദരന്മാരെ, അബൂജഹൽ അല്ല ഇവിടുത്തെ മർമ്മം. ഇവിടുത്തെ മർമ്മം എന്താണ്? അറേബ്യൻ ജനത അവരുടെ ആരാധ്യരായ ആളുകളിൽ സ്വമതിയത്ത് വിശ്വസിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാനാവില്ല. അതാണ് ഇവിടുത്തെ മർമ്മം. അതിലേക്ക് തിരിച്ചു വരണം പേരോട്. സമതിയത്തിന്റെ ആ വിഷയത്തിൽ നിന്ന്, സ്വയം കഴിവിന്റെ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജനശ്രദ്ധ തിരിക്കുകയാണെന്ന്. അബൂജഹിൽ 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 മോമിനാണ്, അബൂജഹിൽ മോമിനാണ്, അബൂജഹിൽ മോമിനാണെന്ന് പറയാനാണ് സലഫി നാദാപുരത്ത് വന്നത്. മാത്രമല്ല നാദാപുരത്ത് വന്നത് തന്നെ അബൂജഹിലിന്റെ മതഹ് പറയാനാണ്. എത്ര സ്ഥലത്തായി ഇച്ചങ്ങാതി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര ഗൗരവത്തിലുള്ള ആരോപണമാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് സലഫി ഒരിക്കലും അബൂജഹിലിനെ മോമിനാക്കിയിട്ടില്ല. അത് മോമിനാക്കിയത് തെളിയിക്കാനും നിങ്ങൾക്ക് സാധ്യമല്ല. അതൊക്കെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ സവിസ്തരം പറഞ്ഞതാണ്, ഞാൻ അങ്ങോട്ടിനി കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം കൂടി പറയട്ടെ, ഇപ്പൊ എവിടെയാ എത്തിയത്? ഇപ്പൊ എവിടെ എത്തി? ഇപ്പൊ എത്തിയത്, ഇപ്പൊ നല്ല രസമുണ്ട്. പേരോട് പലതും എന്നെ സംബന്ധിച്ച് പറഞ്ഞു നോക്കി. എന്ത്? ഞാൻ അബൂജഹിലിനെ മതഹ് പറയാൻ വന്നതാണ്, അബൂജഹിൽ മോമിനാനാണ്, അബൂജഹിൽ വിശ്വാസിയാണ് സലഫിയുടെ വാദം എന്നൊക്കെ പറഞ്ഞു നോക്കി. അവസാനപ്പോ പേരോട് തന്നെ എവിടെയാ എത്തിയത് നിങ്ങൾ കേട്ടോളിൻ. പേരോടിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കുകയാണ്, ഞാൻ അബൂജഹിൽ മോമിനാനാണോ പറഞ്ഞത് അല്ലേന്ന് ആ വരികൾക്കിടയിലൂടെ നിങ്ങൾ കേൾക്കണം. ഞാൻ ഇത്തിരി വിശദമായിട്ട് അതൊന്ന് പറയുന്നുണ്ട്, കേട്ടോളൂ. പെട്ടെന്ന് പെട്ടെന്ന് പറയാം. ഇപ്പൊ എവിടെയാ പേരോട് എത്തിയത് നിങ്ങളൊന്ന് കേട്ടോളി. ഇവിടെ വന്ന് മൗലവി കാര്യമായി സംസാരിച്ച വിഷയം എന്താ? കാര്യമായി സംസാരിച്ചത് നമ്മളെല്ലാം സുന്നികളെല്ലാം മുശ്രിക്കുകളും കാഫറുകളും ആണ്. അതേസമയം അബൂജഹലിൽ അബൂജഹലിൽ വിശ്വാസിയാണ്, നമ്മളൊക്കെ മുശ്രിക്കുകളാണ്. അബൂജഹിൽ ഒരു സാ വന്നുണ്ട് അതിൻ്റെ ഇടക്ക്. അബൂജഹിൽ വിശ്വാസിയാണ്, മൂപ്പരിക്കാണ് പറയാൻ കഴിയുന്നില്ല സത്യവിശ്വാസിയാണ് എന്ന് സലഫി പറഞ്ഞു. പറയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എന്തൊരു സാ പറഞ്ഞിട്ടൊരു ത്യാ കൂടിയാണ് പറഞ്ഞുകൂടായിരുന്നോ? പറയാൻ കഴിയുന്നില്ലല്ലോ. നുണ പറയണേ, നുണ അങ്ങനെ പറയുമ്പോ കുറച്ചൊന്നാണ് തോന്നി. അങ്ങനെയാണ് പറഞ്ഞപ്പോ രണ്ട് പ്രശ്നം വരാൻ പോണ്ട്. സലഫി അടുത്ത ഖണ്ഡന പ്രസംഗത്തിന് വന്നാൽ അത് പിടികൂടും. ഞാൻ ചോദിക്കും, എവിടെയാ സത്യവിശ്വാസി എന്ന് പറഞ്ഞത്? രണ്ടാമത് മൂപ്പരെന്താണ്? ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അബൂജഹലിന്റെ വിശ്വാസം സത്യവിശ്വാസമല്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പതിലൂടെ വന്നു ചേർന്നു. അതല്ലെങ്കിൽ എന്തിനാ പേരോട് സാ തുടങ്ങിയിട്ട് പൂർത്തിയാക്കാതെ പോയത്? അബൂജഹിൽ വിശ്വാസിയായിരുന്നു എന്നാണ് മൗലവി പറഞ്ഞത് എന്നതിന് തെളിവായിട്ട് പേരോട് കാണിച്ചൊരു ക്ലിപ്പുണ്ട്. ശരിക്കും മനസ്സിലാക്കണം, നിങ്ങൾ ശരിക്കും ചിന്തിച്ചോളി. പേരോട് എന്ന് പറഞ്ഞ സാധനം എന്താണ് അപ്പൊ പറയാൻ പോകുന്നത്? ഇയാൾ കാട്ടിക്കൂട്ടുന്ന വിക്രിയകളാ പറയാൻ പോകുന്നത്. എന്താണ്? അബൂജഹിൽ വിശ്വാസിയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് എന്റെ പേരിൽ ആരോപണം നടത്താൻ തെളിവായിട്ട് പേരോട് കാണിച്ച ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പും പേരോടിന്റെ നെഞ്ചത്തേക്ക് തന്നെ തിരിച്ചടിക്കാണ്. കേട്ടോളൂ ആ ഭാഗം, കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന അബൂജഹിൽ അടക്കമുള്ള ജനത, അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? അതാണ് നമ്മുടെ തർക്കം. വിശ്വാസമില്ല എന്നൊരു കൂട്ടർ പറയുന്നു. അത് അവരുടെ ഈമാനായിരുന്നു. അല്ലാഹുവിനെ കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നു എന്നത് അത് അവരുടെ ഈമാനായിരുന്നു. അതേ നിലപാട് ഉള്ളതോടൊപ്പം തന്നെ അവർ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തു. ഈ ആശയമാണ് അദ്ദേഹം ഇവിടെ പ്രചരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചു. കണ്ടോ, കട്ട് വായിച്ചത് കണ്ടോ, കട്ട് വായിച്ചത് കണ്ടോ. എന്താ പറഞ്ഞത്? ഈ ആശയം പറയാനാണ് മൂപ്പരിവിടെ അധികം ചെലവഴിച്ചത്. അബൂജഹിൽ വിശ്വാസിയാണ്. എങ്ങനെ സഹോദരന്മാർ? ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ, വഹും യഅബുദൂന ഗൈറഹു എന്നതിലില്ലേ? വഹും യഅബുദൂന ഗൈറഹു ആരെ പറ്റിയാ പറഞ്ഞത് പേരോടെ? പേരോടെ അടുത്ത പ്രസംഗത്തിൽ പറയണം. വഹും യഅബുദൂന ഗൈറഹു, അവരെ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കെ എന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞത് ആരെ പറ്റിയാണ്? അത് അബൂജഹിലിനെ പറ്റിയല്ലേ? അബൂജഹിൽ അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അയാൾ മുശ്രിക്കാന്ന് വന്നില്ലേ, കാഫിറാന്ന് വന്നില്ലേ? പിന്നെ ഞാനെങ്ങനെ അബൂജഹിലിനെ മോമിനാക്കും? തെളിവായി കേൾപ്പിക്കാൻ വേണ്ടി കൊണ്ട് തയ്യാറാക്കി കൊണ്ടുവന്ന ക്ലിപ്പിന്റെ തന്നെ കോലാപ്പേ പറഞ്ഞത്. ഇപ്പോ എന്താ ക്ലിപ്പ് തന്നെ മനസ്സിലായത്? അബൂജഹിൽ മുശ്രിക്കാണ്,
അബൂജഹിൽ ഈ ക്ലിപ്പ് നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അബൂജഹിൽ മോമിനാണോ മുഷരിക്കാണോ? അബൂജഹിലിനെ പറ്റിയാ പറഞ്ഞത്, അബൂജഹിൽ അടക്കമുള്ള മുഷരിക്കുകളെ പറ്റിയാ പറഞ്ഞത്, വഹും യഅബുദൂന ഗൈറഹു, വഹും യഅബുദൂന ഗൈറഹു, അല്ലാഹു അല്ലാത്തവർക്ക് അവർ ആരാധന നടത്തുന്നു, ഇബാദത്ത് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കെ എന്ന് പറഞ്ഞാൽ തന്നെ, എന്ന് പറഞ്ഞാൽ തന്നെ പേരോടിന്റെ എല്ലാ വാദവും പൊളിഞ്ഞു. അന്ന് അബൂജഹിൽ കാഫിറാണ്, അബൂജഹിൽ മുശ്രിക്കാണ് എന്ന് ആ ഒരു പേരോട് കേൾപ്പിച്ച ക്ലിപ്പ് കൊണ്ട് തന്നെ കാര്യം ബോധ്യമായി. അപ്പോ ഈ നിലക്ക് എന്തിനാണ് കബളിപ്പിക്കുന്നത് എന്നാ എനിക്ക് വളരെ വിനയത്തോടു കൂടെ ചോദിക്കാനുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അബൂജഹിൽ മുശ്രിക്കാണ് എന്നാ ഞാൻ പറഞ്ഞതിന് കൃത്യമായിട്ടിനി പേരോട് തന്നെ അതങ്ങോട്ട് അംഗീകരിക്കാൻ പോകുന്ന കാര്യം ഒന്നുകൂടെ കേട്ടോളൂ. എന്തേ കാരണം? ഇബാദത്ത് വേറുള്ളവർക്കും കൊടുത്തു, അതന്നെ നിങ്ങളും തകരാറുണ്ടാവുമ്പോൾ പറയുന്നേ കണ്ടോ. ഇപ്പൊ എന്താ കേട്ടത്, നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ അബൂജഹിലിനെ മോമിനാക്കി ഇവിടെ ഉള്ളവരൊക്കെ കാഫിറാക്കി എന്ന് പറയാൻ പേരോട് കൊണ്ടുവന്ന ക്ലിപ്പാ. എന്ത്, മോമിനല്ലാവൻ കാഫിറാണ് മുശ്രിക്കാണ്, മോമിനല്ലാവൻ കാഫിറാണ് മുശ്രിക്കാണ്. ആരെ പറ്റിയാ പേരോടെ ഈ പറഞ്ഞത്? ആരാണ് ഈ അവൻ? പേരോട് പറയണം, ആറ്റിക്കുറുക്കി തട്ടിക്കൂട്ടി കൊണ്ടുവന്നൊരു ക്ലിപ്പായിരുന്നു. എന്ത്, സലഫി അബൂജഹിലിനെ മോമിനാക്കി എന്ന് പറയാനേ, എന്ത്, എന്താ ആദ്യം തന്നെ തുടങ്ങുന്നത്? മോമിനല്ലാവൻ കാഫിറാണ് മുശ്രിക്കാണ്, മോമിനല്ലാവൻ കാഫിറാണ് മുശ്രിക്കാണ്. ആരെ പറ്റിയായി പറഞ്ഞത്? ആരാണ് ഈ അവൻ? അബൂജഹല്. എന്നിട്ട് അതേ പേരോടിന്റെ നാവ് കണ്ടാ പറയുന്നത് എന്ത്? സലഫി നാദാപുരത്ത് വന്നത് അബൂജഹിൽ സ വിശ്വാസിയാണ് എന്ന് പറയാനാണ്. മൂപ്പരെന്നെ പറയുന്നത് എന്ത്? സലഫീത പറയുന്നു മുമിനല്ലാവൻ കാഫിറാണ് മുശ്രിക്കാണ്. രണ്ടും കൂടെ മൂപ്പരെ തൊള്ള കൊണ്ട് തന്നെയാണ് പറയുന്നത്. രണ്ടും കൂടെ അത് രണ്ടും കൂടെ ഞാനെന്താ പറഞ്ഞത്, മൂപ്പരെന്താ എൻ്റെ പേരിൽ ആരോപിച്ചത്, അത് മനസ്സിലാക്കാൻ ആ രണ്ടും കൂടെ ഉള്ള ക്ലിപ്പ് ഒന്ന് നിങ്ങൾ കേൾപ്പിക്കും. രണ്ടും കൂടെ ഉള്ളത് അബൂജഹലി, അബൂജഹലി വിശ്വാസിയാണ്. ഇതാണ് പേരോട്, മനസ്സിലായില്ലേ? മൂപ്പരിവിടെ നാദാപുരത്തി ഖണ്ഡന പ്രസംഗത്തിലൊക്കെ സ്ഥാപിച്ചു കൊണ്ടുവന്നത് എന്താണെന്നറിയോ? മൗലവി അബൂജഹിലിനെ സത്യവിശ്വാസിയാക്കി മോമിനാക്കി എന്ന് പറയാനാ. അത് പറയാന് കൊണ്ടുവന്നപ്പോ ആദ്യം തന്നെ നാവും ഒരു പിടുത്തം, എന്താ ഒരു കൊന്നി നാക്ക്, നാക്കിന് അബൂജഹിൽ സ വിശ്വാസിയാണ്. എന്തെത്യാ പറയത്ത്, എന്ത്, ഞാൻ അബൂജഹിലിനെ മോമിനാക്കിയിട്ടുണ്ട് എന്നല്ലേ നിങ്ങളെ വാദ്യം? അപ്പൊ നിങ്ങൾക്ക് സത്യവിശ്വാസീനാണ് പറഞ്ഞുകൂടായിരുന്നോ? നിങ്ങൾ എന്തിനാ സായിൽ നിർത്തിയത്? കള്ളത്തരം പറഞ്ഞ അങ്ങനെ ഉണ്ടാവും കേട്ടോ. കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് കൃത്യമായി മനസ്സിലാക്കുക, എന്താണ് മൂപ്പര്, ഞാന് അബൂജഹിൽ മോമിനാണ് എന്ന് പറയാൻ വേണ്ടി, മറ്റുള്ളവരൊക്കെ കാഫിറാണ് എന്ന് പറയാൻ വേണ്ടി മൂപ്പരെന്നെ എന്നെ കൊണ്ട് പറയിപ്പിക്ക, വെച്ചുകൊടുത്താ മോനെ എന്താ പറയുന്നത്? അബൂജഹിൽ അവൻ മോമിനല്ല കാഫിറാണ്, മോമിനല്ല അവൻ കാഫിറാണ് മുശ്രിക്കാണ്. ആരെ പറ്റിയാ? അബൂജഹിലിനെ പറ്റി. അപ്പൊ പേരോട് ഇതുവരെ പടിയെടുത്ത എല്ലാ പണിയും ബാത്തിലായി എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പൊ സഹോദരന്മാരെ, ഇയാൾ ഇവിടെ ഒരു കൃത്രിമം കാണിച്ചതും കൂടെ ഞാനെന്നാണ് പറഞ്ഞുതരാം. കൃത്രിമം കാണിച്ചൊരു ഭാഗമുണ്ട്, ആ കൃത്രിമം എന്താന്ന് മനസ്സിലാക്കാൻ ആ ഭാഗം ഒന്ന് കേട്ടോളിൽ ഞാൻ വിശദീകരിച്ചു തരാം. സലഫി അബൂജഹിൽ സമ്പൂർണ്ണ മോമിനാന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അവന് ഒരു വിശ്വാസം, അതെന്താ? ഖാലിഖ് അല്ലാഹാണ്, റാസിഖ് അല്ലാഹാണ്, പരമാധികാരി അല്ലാഹാണ്, സ്വയം കഴിവ് അല്ലാഹാണ്, ഉപകാരോപദ്രവത്തിന്റെ സാക്ഷാലുടമ അല്ലാഹാണ്, അങ്ങനെയൊക്കെ വിശ്വസിച്ചു. പക്ഷെ എന്നിട്ടും അവൻ മുശ്രിക്കായി. മോമിനല്ല അവൻ, മുശ്രിക്കാണ്, കാഫിറാണ്. എന്തേ കാരണം? ഇബാദത്ത് വേറുള്ളവർക്കും കൊടുത്തു. കണ്ടോ, ഈ ക്ലിപ്പ് നിന്നാണ് മൂപ്പര് മുറിച്ചത്. ഇപ്പൊ നിങ്ങൾ ഇടക്ക് കേട്ടില്ല അവസാനം, മോമിനല്ലാവൻ കാഫിറാണ് മുശ്രിക്കാണ്, മോമിനല്ലാവൻ കാഫിറാണ് മുശ്രിക്കാണെന്ന് മുറിച്ചില്ലേ? ആ മുറിച്ചതിന്റെ മുമ്പ് ആരെ പറ്റിയാ പറയുന്നത്? ആ ഭാഗം പേരോട് കട്ടുവെച്ചു. എന്തിന്? ആ ഭാഗം ശരിക്ക് കേട്ടാൽ ആൾക്കാർക്ക് മനസ്സിലാവൂ, അബൂജഹിലിനെ പറ്റിയാ സലഫി പറയുന്നത് മുഴുവൻ. അത് മനസ്സിലാവുമല്ലോ. പക്ഷെ എന്നിട്ടും, എന്നിട്ടും മൂപ്പര് വിചാരിച്ച എന്താണെന്നറിയോ? പൊളിയൂലാന്നാ. പക്ഷെ അള്ളാഹ് ഇതിന്റെ ഇടക്ക് എന്നെ കൊണ്ടൊരു അവൻ പണ്ടേ പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ മൂപ്പര് കേൾപ്പിച്ചോടെ തന്നെ, മൂമിനല്ലാവൻ കാഫിറാണ് മുശ്രിക്കാണ്. ആരായി അവൻ പേരോടെ? ആരാണ് അവൻ? അതാണ് അബൂജഹിലെ, അതാണ് അബൂജഹിലിന്റെ അനുയായിയായി നടക്കാൻ ആ പ്രത്യേക ആദർശത്തിന് വേണ്ടി സർവ പ്രോത്സാഹനവും നടത്തുന്ന പേരോട്.
മനസ്സിലായില്ലേ കാര്യം? വളരെ വ്യക്ത. ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് നിങ്ങൾ കെട്ടിപ്പൊക്കിയതൊക്കെ ഇവിടെ ഇങ്ങനെ പൊളിഞ്ഞു വീഴും. എത്ര മണിക്കൂറാണ് നിങ്ങൾ പ്രസംഗിച്ചത് ഇവിടെ? എന്തിന്? അബൂജഹിൽ മൂമിനാണ്, വിശ്വാസിയാണെന്ന് ആ സലഫി പറഞ്ഞത് എന്ന് ധരിപ്പിക്കാൻ. അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അബൂജഹിൽ അടക്കമുള്ള ഏത് മുശ്രിക്കിനും ഉണ്ട് എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ അവർക്ക് ഉണ്ട് എന്നവർ അംഗീകരിച്ച അവരുടെ വിശ്വാസം ഏതിലൊതുങ്ങുന്നു? അല്ലയാണ് ഖാലിഖ് റാസിഖ്. അതൊന്നും പരലോകത്തവർക്ക് സ്വർഗം കിട്ടുന്ന ഈമാനല്ല, ആ നിലക്കുള്ള ഈമാനല്ല എന്നൊക്കെ വളരെ കൃത്യമായി വിശദീകരിച്ചപ്പോഴും ഒന്നും കേൾക്കാതെ പിന്നെയും വന്നിട്ട് പറഞ്ഞു, ആണെന്നല്ല നിങ്ങൾ മൂമിനാന്നെ പറഞ്ഞു, എങ്കിലല്ലേ മൂപ്പരിക്ക് ഇങ്ങനെ വിഷയം മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ പറഞ്ഞു പറഞ്ഞ് അവസാനം മൂപ്പരുണ്ടാക്കിയ ആ കൊട്ടാരം മൂപ്പര് തന്നെ ചേറ്റുകെട്ടിയിൽ പൊളിച്ചു കളഞ്ഞു എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചേറ്റുകെട്ടി എന്നുള്ള സ്ഥലം, ഈ സ്ഥലീ പറമ്പ് ചേറ്റുകെട്ടിയാണോ അപ്പുറത്തെ പറമ്പ് ചേറ്റുകെട്ടിയാണോ? പേരോടിന്റെ ഒരു ഗവേഷണമാണ്, പേരോടിന്റെ ഒരു ഗവേഷണമാണ്. മൗലവി നിന്ന സ്ഥലം മാത്രമാണോ ചേറ്റുകെട്ടി, അതോ ആ പറമ്പ് മാത്രമാണോ, അതോ തൊട്ടപ്പുറത്തേക്കും വാതകാണോ? ചങ്ങാതിന്റെ ഒരു ദിവസത്തെ പ്രസംഗം അത്. ആലിയസനാജിയുടെ വേലി വിവാദവും ആ നിലക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പേരോടൊരു ദിവസം മുഴുവൻ, അതും ഇവിടുന്ന് പറഞ്ഞോന്നല്ല, വേറെ എവിടെയോ പോയിട്ടൊക്കെ പറഞ്ഞു ഇതിൽക്ക് ചേർക്കല. അങ്ങനെ ചേർത്തപ്പോ മൂപ്പര് ആലിയസനാജിയുടെ വേലിയും പേരോടിന്റെ ഒരു വേലിയും, പിന്നെ തിരിഞ്ഞില്ലേ, പേരോട് ആലിയസനാജിയുടെ വേലിമ്മലാണ് ഒരുപാട് വേല ഒപ്പിക്കാൻ നോക്കിയത്, പക്ഷേ നടന്നില്ല, പക്ഷേ നടന്നില്ല. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു, മൂമിനാണെന്ന്, വിശ്വാസിയാണെന്ന് ആ സലഫി പറഞ്ഞത് മൂപ്പരുടെ നാവ് കൊണ്ട് തന്നെ, മൂപ്പര് തന്നെ ഇവിടെ കേൾപ്പിച്ച ക്ലിപ്പിലൂടെ അത് പൊളിഞ്ഞു. അതിനെപ്പറ്റി കൂടുതൽ ഇനി പറയേണ്ട ഒരു കാര്യമില്ല. പിന്നെന്താ പറഞ്ഞത് മൂപ്പരെ? മൂപ്പര് പറയണേ, മൗല ഇവിടെ അബൂജഹലിന്റെ മതിഹായിട്ട്, മുശ്രിക്കുകളുടെ മതിഹായിട്ട് 11 കാര്യം പറയാനാ വന്നത്. 11 കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ, 11 കാര്യം ഞാനിവിടെ നാദാപുരത്തിന്റെ മണ്ണിൽ വന്നിട്ട് അബൂജഹലിന്റെ മതിഹായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ 11 ഞാൻ നാദാപുരത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടുന്നു, ഞാൻ കണ്ണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പേരോട് ഇളക്കുന്ന ഒരു ഇളക്കലുണ്ട്, അതൊന്ന് കേട്ടോളി, ബാക്കി ഞാൻ പിന്നെ പറയാം. മക്കയിലെ മുശ്രിക്കുകളെ മദഹായി പറഞ്ഞ ഈ 11 കാര്യത്തെയും ഞാൻ നമ്പറിട്ട് ഗണ്ണിക്കുന്നു. നമ്പറിട്ട് ഗണ്ണിക്കണ്ട, കാരണം അബൂജഹലിന്റെ മദഹായിട്ട് ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അബൂജഹലിന്റെ മദ് പറയാൻ വന്നതോ? അബൂജഹലിന്റെ മദഹായിട്ട്, അബൂജഹലിന്റെ മദഹാണ് പറഞ്ഞത് എന്ന് അബൂജഹലിന്റെ ആശയക്കാരന് തോന്നിയെങ്കിൽ ഞാനൊട്ട് ഉത്തരവാദിയല്ല, അതിനെനിക്ക് ഉത്തരവാദിത്തമില്ല. പക്ഷെ ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞതൊന്നും മുശ്രിക്കിന്റെ ബഹുമാനായിട്ട് പറഞ്ഞതുമല്ല. അവര് മുശ്രിക്കുകളാണ് കാഫിറുകളാണ് എന്ന് തെളിയിക്കാനാണ് ഞാനത് പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ ഈ 11 കാര്യം ഉണ്ടല്ലോ, ഇതൊക്കെ അംഗീകരിച്ചിട്ടും അറേബ്യൻ മുശ്രിക്കുകൾ കാഫിറായി പോയി, മുശ്രിക്കായി പോയി എന്ന് തെളിയിക്കാനാണ് ഞാനത് ഇവിടെ വെച്ച് പറഞ്ഞത്. അതല്ലാതെ അബൂജഹലിന്റെ ബഹുമാനം പറഞ്ഞതല്ല. അതല്ല, നിങ്ങളുടെ പേരിൽ ബഹുമാനം എന്നാ പിന്നെ എന്താ ഈ ഇയാളെന്ന് പറയണോക്കിൻ? ഞാൻ ഇവിടെ നാദാപുരത്ത് വന്നത് എന്തിനാ ഒന്ന് കേൾപ്പിച്ചെ? ഞാൻ നാദാപുരത്ത് വന്നതിന്റെ താല്പര്യം എന്താന്ന് മൂപ്പരൊന്ന് പറയണത് കേട്ടോളി. അബൂജഹലിന്റെ ബഹുമാനം പറയാൻ വേണ്ടി നാദാപുരത്ത് വന്ന നിങ്ങള്, അബൂജഹലിന്റെ ബഹുമാനം പറയാൻ വേണ്ടി നാദാപുരത്ത് വന്ന നിങ്ങള്, അബൂജഹലിന്റെ ബഹുമാനം പറയാൻ വേണ്ടി നാദാപുരത്ത് വന്ന നിങ്ങള് നോക്കണം നിങ്ങൾ. ഞാനിവിടെ വന്നതെന്തിനാ? അബൂജഹലിന്റെ ബഹുമാനം പറയാൻ. മൂപ്പരിക്കൊരു പൂതി ഉണ്ട്, മൗലവി അന്ന് അബൂജഹലിനെ മദ്ഹി ചെയ്താ തർക്കടില്ല എന്നു, കാരണം എന്റെ നേതാവല്ലേ എന്ന് പറഞ്ഞിട്ടെങ്കിൽ അത് നടക്കൂല പേരോടെ. അതൊക്കെ അവിടെ വെച്ചോ, സർവ ആ രൂപത്തിലുള്ള കോട്ടിമാട്ടലുകൾ ഉണ്ടല്ലോ അതൊക്കെ അവിടെ വെച്ചേക്ക്, കൃത്യമായിട്ട് വിഷയം സംസാരിക്ക്, വിഷയം സംസാരിക്ക്, ആരോപണം പറയാതെ അത് നിർത്തിവെക്കുക. അബൂജഹലിന്റെ മദ്ഹാത്ര പറഞ്ഞ്, എന്നാ ഞാൻ അബൂജഹലിന്റെ മദ്ഹായിട്ട് പറഞ്ഞൊന്ന് കേൾപ്പിച്ചു കൊടുത്തേ. ഞാൻ അബൂജഹലിന്റെ മദ്ഹ എന്തൊക്കെ പറഞ്ഞ് ഒന്ന് കേൾപ്പിച്ചേ. ഞാൻ തന്നെ പറയാം, അബൂജഹൽ മുഅ്മിൻ എന്ന് പറയുന്ന പട്ടികയിലേക്ക് ഒരിക്കലും കടന്നു വന്നിട്ടില്ല, ഫിറഔനും കടന്നു വന്നിട്ടില്ല, അവരൊക്കെ കടുത്ത മുശ്രിക്കുകളും കാഫിറുകളുമായി തന്നെയാണ് ജീവിച്ചത്. അങ്ങനെ തന്നെ ലഅനത്തിന് വിധേയമായ നിലക്ക്, ലഅനത്തുല്ലാഹി അലൈഹിം എന്ന് പറയാവുന്ന നിലക്ക്, ശാപകോപത്തിന് വിധേയരായ നിലക്ക് തന്നെയാണ് അവരൊക്കെ ഈ ലോകത്ത് നിന്ന് അവരുടെ ജീവൻ പോയത്. കണ്ടോ, ഇതാപ്പ മദ്ഹി, അബൂജഹലിന്റെ മദ്ഹാപ്പ കേട്ടത്. ശാപകോപത്തിന് വിധേയനായി ലയനത്തുമായിട്ടാ, ലയനത്തുള്ളാഹി അലൈഹി, ശാപത്തിന് വിധേയനായിട്ടാണ് അബൂജഹൽ ലോകത്തിന് ജീവൻ പോയത് എന്ന് പറയാ എന്റെ പ്രസംഗത്തിൽ
എന്നിട്ട് മൂപ്പർ ഇവിടെ വന്നിട്ട് പറയാം മൗല ഇവിടെ വന്നത് അബൂജഹലിന്റെ മധു പറയാനാണ്. അപ്പൊ പേരോടിന്റെ കണക്കിൽ മധു എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളെ കാഫിർ എന്ന് വിളിക്കുക, മുശിരിക്ക് എന്ന് പറയുക, അയാൾ മരിച്ചു പോയപ്പോ അള്ളാന്റെ ലയനത്ത് കിട്ടിയിട്ട് അവിടുന്ന് ജീവൻ പോയത് എന്ന് പറയുക, ഇതൊക്കെയാണ് മധുഹല്ലേ? നിങ്ങളൊക്കെ ഉസ്താദുമാരെങ്ങനെ മധു പറയല്? അതെ ആണോ? അപ്പൊ നിങ്ങളെ മധുഹൊക്കെ എങ്ങനെയായിരിക്കും? ഞാൻ പറഞ്ഞ മധുഹ് ഇത് അബൂജഹലിന്റെ മധുഹാണെങ്കിൽ അത് നിങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും. അപ്പൊ മഹാന്മാരെ മധു പറയാറല്ലേ? അപ്പോ പേരോടെ പറയുമ്പോ ഒന്ന് സൂക്ഷിച്ചു പറയണം. മാത്രല്ല അബൂജഹിൽ കാഫിർ തന്നെ എന്ന് വിവരിക്കുന്ന ഭാഗം ഒന്നുകൂടെ കേട്ടോളൂ. ന്യായുള്ളവൻ പ്രസംഗിച്ചതാണ്, അബൂജഹിൽ കാഫിർ തന്നെ, അബൂജഹിൽ കാഫിറും മുശ്രിക്കുമാണ് എന്ന് പറയാനായി ഇവിടെ വന്നത്. അതോടൊപ്പം അത് പറയുന്നതിൽ എനിക്കുള്ള ലക്ഷ്യം എന്താണ്? അല്ലയാണ് ഖാലിഖ് എന്ന് അംഗീകരിച്ചിട്ടും, അള്ളാഹു അല്ലാത്തവർക്ക് സ്വയം കഴിവില്ല എന്ന് അംഗീകരിച്ചിട്ടും അബൂജഹിൽ കാഫിർ ആയിട്ടുണ്ട്, മുശ്രിക്ക്. അതുകൊണ്ട് അത് തെളിയിച്ചു പറയുന്നവരൊന്ന് കേട്ടോളൂ. അപ്പൊ പേരോടിനെ നോണ മനസ്സിലാവും. അബൂജഹിൽ അള്ളാഹാണ് റാസിഖാണെന്നൊക്കെ അംഗീകരിച്ചിട്ടും അവൻ മുശിരിക്ക് തന്നെയാണ്, കാഫിർ തന്നെയാണ്. കാരണം എന്താ? അങ്ങനെ വിശ്വസിച്ചത് കൊണ്ട് മാത്രം ഈമാനാവില്ല, രക്ഷപ്പെടില്ല, മറിച്ച് അതേ അള്ളാഹുവിനെ തന്നെ ആരാധിക്കണം. അവൻ ആരാധനയിൽ മറ്റൊരാൾക്കും ഒരിടവും കൊടുക്കാൻ പാടില്ല എന്ന കൃത്യമായ വിശ്വാസം വേണം. അത് അബൂജഹിലിനില്ല. ആ ഒരു സ്വഭാവത്തിലേക്ക് മുസ്ലിമീങ്ങളെ നിങ്ങൾ പോകരുത്. അബൂജഹിലും അള്ളാഹ് വിശ്വസിച്ചവനാണ്, ഏതർത്ഥത്തിൽ ഹാലിക്കാണ് റാസിക്കാണ് എന്ന അർത്ഥത്തിൽ. പക്ഷേ അവന്റെ വിശ്വാസം കൊണ്ട് രക്ഷയില്ല കേട്ടോ. കാരണം അങ്ങനെയൊക്കെ അവൻ അംഗീകരിച്ചിട്ടും അവൻ മറ്റു പലരോടും പ്രാർത്ഥിച്ചവനാണ്, മറ്റു പലരെയും ആരാധിച്ചവനാണ്. അതുകൊണ്ട് അബൂജഹിൽ മുശ്രിക്കാണ്, കഫ്റാണ്. ആ അബൂജഹിലിന്റെ പാതയിലേക്ക് ഓ മുസ്ലിമീങ്ങളെ നിങ്ങൾ തൊട്ടുപോകരുത്, നിങ്ങൾ അബൂജഹിലിനെ പോലെ ആകരുത്, നിങ്ങൾ അബൂജഹിലിനെ പോലെ പടക്കരുത്, നിങ്ങൾ അബൂജഹിലിനെ പോലെ കഫ്റുകളാകരുത്, അബൂജഹിലിനെ പോലെ മുശ്രിക്കുകളാകരുത്. മറിച്ച് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പോലെ മുസ്ലിമീങ്ങളാകൂ, മുഅ്മിനീങ്ങളാകൂ, മുവഹ്ഹിദീങ്ങളാകൂ, സത്യത്തിന്റെ പാതയിലേക്ക് വരൂ. മക്കാ മുശ്രിക്കുകളെ പോലെ ആകാതെ മക്കാ മുസ്ലിമീങ്ങളെ പോലെ ആകൂ. ഇതാണ് സഹോദരന്മാരെ മുജാഹിദുകൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. കണ്ടോ, ഇതൊക്കെ അബൂജഹിലിന്റെ മദ്ഹ, അബൂജഹിലിന്റെ മദ്ഹ. ഇനി പേരോടെന്നോട് പറഞ്ഞ, പേരോട് എന്നെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞില്ലേ, 11 മദ്ഹാണ് സലഫി ഇവിടെ നാദാപുരത്ത് വന്ന് പറഞ്ഞത്. അത് 11 ഞാനിതാ ഗണ്ണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മൂപ്പർ എൻ്റെ പേരിലൊരു 11 പറഞ്ഞിട്ടുണ്ട്. ആ 11 പേരോടെ ഞാൻ മുമ്പേ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നമ്പറിട്ട് നമ്പർ അധികമാകാൻ വേണ്ടിയിട്ട് ഒന്നെന്നെ മൂപ്പർ 2 ഒന്ന് കേട്ടോളൂ. ഒന്ന്, ഞാൻ എന്താ പറഞ്ഞത്? അബൂജഹിലിന് ഈമാൻ ഉണ്ടായിരുന്നു. 2, മക്കാ മുശ്രിക്കുകളും അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്. ഇത് 2 തന്നെയല്ലേ മൂപ്പർ നമ്പർ ഇടുക. ഇനി 3, അള്ളാഹിന്റെ റുബൂബിയത്ത് അംഗീകരിച്ചവരാണ്. 4, അള്ളാഹുവാണ് റബ്ബെന്ന് അംഗീകരിച്ചവരാണ്. ഇതെന്താ? അള്ളാഹിന്റെ റുബൂബിയത്ത് അംഗീകരിച്ചവരാണ്, അള്ളാഹാണ് അള്ളാഹുവാണ് റബ്ബ് എന്ന് അംഗീകരിച്ചവരാണ്. നമ്പർ കൂട്ടാണ്, നമ്പർ കൂട്ടുക. 2 കാര്യമാണ് പറഞ്ഞത്, 4 നമ്പറില്. നിങ്ങൾ പറഞ്ഞ ഓരോന്നും ഈമാൻ ഉണ്ടായിരുന്നു എന്നതിന്റെ മറുപടി കഴിഞ്ഞ പ്രസംഗത്തിലുണ്ട്. നിങ്ങൾ കേട്ട് മറുപടി പറയണം. ഓരോന്നിനും മറുപടിയുണ്ട്. ഈമാൻ ഉണ്ടായിരുന്നു എന്ന നിങ്ങളുടെ വാദത്തെ അത് തകർത്തിട്ടുണ്ട്. മുശ്രിക്കുകളും അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ് എന്നതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ മദ്ഹ് പറഞ്ഞത്. അതെന്താണ്? ഇതിന് വിശദീകരണം കഴിഞ്ഞ സീഡിയിലുണ്ട്. വാസ്തവത്തിൽ ഇവിടെ എന്നെപ്പറ്റി മുസ്ലിയാർ, പേരോട് മുസ്ലിയാർ പറഞ്ഞു വരാരോപണം, ഞാൻ അബൂജഹിലിനെ മുഅ്മിനാക്കി എന്നാണ്. അബൂജഹിലിനെ മുഅ്മിനാക്കിയിട്ട് മറ്റുള്ളവരെ മുശ്രിക്കുകയാണോ മൗലവി എന്നാണ് എന്നോട് ചോദിക്കുന്നത്. പറയട്ടെ വളരെ വിനയത്തോടുകൂടി, അബൂജഹിലിനെ മുഅ്മിനാക്കുന്നത് വാസ്തവത്തിൽ ഞങ്ങളല്ല, അത് പലപ്പോഴും നിങ്ങളുടെ വ്യാഖ്യാനം കൊണ്ടാണ് അബൂജഹിൽ മുഅ്മിനാണെന്ന് വന്നു ചേരുന്നത്. കാരണം നിങ്ങൾ പറയുന്നത് എന്താണെന്നോ, അല്ലാഹ് സ്വയം പര്യാപ്തനാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റാരോട് ദുആ ചെയ്താലും അത് ശിർക്കല്ല എന്ന് പറയുമ്പോ അതേ വാദക്കാരനല്ലേ അബൂജഹിൽ അടക്കമുള്ള മുശ്രിക്കുകൾ? അല്ലാഹ് സ്വയം പര്യാപ്തനായിട്ട് വിശ്വസിക്കുകയും മറ്റുള്ളവരോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, നിങ്ങളവരെ എങ്ങനെ മുശ്രിക്കെന്ന് വിളിക്കും? ഇതേ വാദമല്ലേ അവർക്കുമുള്ളത്? അപ്പൊ ഫലത്തിൽ അവരെ മുഅ്മിനുകളാക്കി തീർക്കുന്നത് നിങ്ങളാണ്, ആ വിശ്വാസം പ്രചരിപ്പിക്കുന്നവരാണ്. അതേ അവസരത്തിൽ മുജാഹിദുകൾ സലഫികൾ അബൂജഹിലിനെ മുഅ്മിനാക്കുന്നില്ല, അവൻ അല്ലാഹുവിനെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായ ഒരു ശക്തിയായിട്ട് അവർ കണ്ടത് അല്ലാഹുവിനെ മാത്രമാണ്. അതിനുള്ള തെളിവെന്താണ്? അവർ അല്ലാഹുവിനെയും ആരാധിക്കുന്നു, മറ്റുള്ളവരെയും ആരാധിക്കുന്നു. അവരെ അള്ളാഹുവിന് മാത്രം എന്നിടത്താണ് അഭിപ്രായ വ്യത്യാസം. അള്ളാഹുവിന് മാത്രം എന്നിടത്ത് അവർക്ക് തർക്കമാണ്.
അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രം ആരാധിക്കുക എന്നതിലാണ് അവർക്ക് എതിർപ്പ്. അവരെ അള്ളാഹനെയും ആരാധിക്കും, മറ്റുള്ളവരെയും ആരാധിക്കും, അള്ളാഹുവിനോടും പ്രാർത്ഥിക്കും, മറ്റുള്ളവരോടും പ്രാർത്ഥിക്കും. അള്ളാഹുവിനും നേർച്ച വഴിപാട് ചെയ്യും, മറ്റുള്ളവർക്കും നേർച്ച വഴിപാടുകൾ ചെയ്യും. അള്ളാഹുവിന് വേണ്ടിയും മറവ് നടത്തും, മറ്റുള്ളവർക്ക് വേണ്ടിയും മറവ് നടത്തും. അതേ അവസരത്തിൽ അതാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വന്നുകൊണ്ട് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏ ജനങ്ങളെ, നിങ്ങളിൽ ഒരു ശിർക്കാണ് ഈ വാചകമെന്ന് കേട്ടപ്പോ സർവ ഇലാഹുകളെയും കൂട്ടിയിട്ട് ഒരൊറ്റ ആരാധനാക്കി മാറ്റിയോ മുഹമ്മദ്, ഇത് വല്ലാത്തൊരു പുതുമയുള്ള സംഗതിയായി പോയല്ലോ എന്നാണ് അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിമർശിച്ചത്. ഇനി സുഹൃത്തുക്കളെ, ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ അറബിയിൽ കിതാബുകളിലുണ്ട്. അറബി കിതാബുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല. എന്നാൽ ശരി, ഇവരംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ തന്നെ അബൂജഹിൽ അടക്കമുള്ള അറേബ്യൻ മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എഴുതിയിട്ടില്ലേ? ഇവർ ചോദിക്കുന്നുണ്ട്, കാണിച്ചു തരാൻ പറ്റുമോ, എവിടെയാ പറഞ്ഞത്, ആരാ പറഞ്ഞത്, വിശ്വസിച്ചു വിശ്വസിച്ചു എന്ന് എവിടെയാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചോദ്യം എങ്ങനെ കേട്ടാ വിചാരിക്കും, ആരും പറഞ്ഞില്ല. നോക്കൂ നിങ്ങൾ, എന്താ ഇവരുടെ തന്നെ ഒരു മാസിക കേട്ടോളൂ. ഏതാ മാസിക? സുന്നത്ത് മാസിക. സുന്നത്ത് മാസികയിൽ പറയുകയാണ്, ശ്രദ്ധിച്ചോ, മനുഷ്യന് വല്ല ബുദ്ധിമുട്ടും ബാധിച്ചാൽ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും നമ്മോടവൻ സഹായം തേടും. അവന്റെ ബുദ്ധിമുട്ട് നാം അവന് നീക്കിക്കൊടുത്താൽ മുമ്പ് അവന് ബാധിച്ച ബുദ്ധിമുട്ടിൽ നമ്മോട് പ്രാർത്ഥിച്ചിട്ടില്ലാത്ത പോലെ സത്യനിഷേധത്തിൽ തുടരുകയും ചെയ്യും. യൂനുസ് 12. ഇനി കേട്ടോ, യഥാർത്ഥത്തിൽ അനുഗ്രഹങ്ങളും ആപത്തുകളും നൽകുന്നതും നീക്കുന്നതും അള്ളാഹു മാത്രമാണെന്ന വിശ്വാസത്തോടൊപ്പമാണ് സത്യനിഷേധികൾ അവ നിഷേധിക്കുന്നത്. എന്തേ പറഞ്ഞത്? അനുഗ്രഹങ്ങളും ആപത്തുകളും നൽകുന്നതും നീക്കുന്നതും അള്ളാഹു മാത്രമാണെന്ന വിശ്വാസത്തോടൊപ്പമാണ് സത്യനിഷേധികൾ എന്ത് ചെയ്യുന്നത്, അവ നിഷേധിക്കുന്നത്. ഏത് അടിയിലത്തെ ആയത്ത് കേട്ടോ, നമ്മളിവിടെ ഓതിയ ആയത്തന്നെ തെളിവോതുന്നത്. സുന്നത്ത് മാസിക ചോദിക്കുക, ആകാശത്തിനൊന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ജീവനം നൽകുന്നത് ആരാണെന്ന്. ഞാൻ ആയത്ത് യൂനുസ് 31 ആയത്താണ് ഇവിടെ ഈ തെളിവിന് കൊടുത്തത്. എന്നിട്ട് പറയണേ, ശ്രദ്ധിച്ചോ, ബഹുദൈവ വിശ്വാസികളും ദൈവ നിഷേധികളും അംഗീകരിക്കുന്ന ഒരു സത്യമുണ്ട്. ഒരു സത്യമുണ്ട്, അംഗീകരിക്കാത്ത സത്യം എന്നല്ല, അംഗീകരിക്കുന്ന ഒരു സത്യമുണ്ട്. അതെന്താ? ഈ പ്രപഞ്ചത്തിന്റെ കുറ്റമറ്റ രീതിയിലുള്ള പ്രവർത്തനത്തിന് പിന്നിൽ ശക്തവും സമ്പൂർണവുമായ ഒരു ദൈവത്തിന്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നതാണത്. നിലനിൽപ്പിനാവശ്യമായ ഭക്ഷണവും വെള്ളവും വായുവും നൽകുന്നത് അവനാണെന്നവർക്ക് നന്നായി അറിയാം. നന്നായി അറിയാം ആരാ പറയുന്നത്? സുന്നത്ത് മാസികയില പറയുന്നത്. കണ്ടോ, സുന്നത്ത് മാസിക അബൂജഹലിന്റെ മൗലൂദോദനുണ്ടോ? അബൂജഹലിന്റെ മൗലൂദോദ സുന്നത്ത് മാസിക. നന്നായി അറിയാം. ഇനി കേട്ടോ, വൈരുദ്ധ്യാധിഷ്ഠിത വഹാബിസം എന്ന പുസ്തകത്തിൽ അവതാരിക എഴുതിയതാരാണ്? മാളിയേക്കൽ സുലൈമാൻ സഖാഫ്. മാളിയേക്കൽ സുലൈമാൻ അവതാരിക എഴുതിയിട്ടുള്ള ആ പുസ്തകത്തിൽ പറയുന്നത് കേട്ടോ, മക്കാ മുശ്രിക്കുകളെ കുറിച്ച് എന്താ പറഞ്ഞത്? വിശ്വസിച്ചു എന്നോ വിശ്വസിക്കൂലാണോ? ശ്രദ്ധിച്ചോ, മലയാളത്തിലാണ്, ശ്രദ്ധിച്ചോ. മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ലേ? ചോദ്യം. വിശ്വസിച്ചിരുന്നു. കുട്ടി ദൈവങ്ങൾക്ക് ആരാധിച്ചാലേ ഏകനായ അള്ളാഹുവിലേക്ക് എത്തൂ എന്ന ഒരു തെറ്റായ ധാരണ നിർബന്ധപൂർവം അവർ പുലർത്തിപ്പോന്നിരുന്നു. അവരെന്തായി? അള്ളാഹുവിൽ വിശ്വസിച്ചു. ഇതൊക്കെ ഏതാ അള്ളാഹെന്നും കൂടി ഇവർ പറയണട്ടോ. അടുത്തൊക്കെ ഞാൻ എത്തി. ഇനി സഹോദരന്മാരെ, കെ വി മുഹമ്മദ് മുസ്ലിയാരുടെ ബയാനുൽ ഖുർആൻ, അതിൽ നമുക്ക് കാണാം. ബയാനുൽ ഖുർആൻ എന്ന് പറയുന്ന കെ വി മുഹമ്മദ് മുസ്ലിയാരുടെ പരിഭാഷ പമ്പാവൂരിന്റെയാണ്. മാനസിക രോഗിയാണ് നിങ്ങളോട് പറയും. ഈ ബയാനുൽ ഖുർആൻ എന്ന് പറയുന്ന ഈ കാണുന്ന തഫ്സീറുണ്ടല്ലോ, ഈ തഫ്സീറിന് നിങ്ങൾ എഴുതിയ മതം എത്രയാണെന്നുള്ളത് നമ്മളവിടെ കൊണ്ട് വായിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. മാനസിക രോഗിയുടെ തഫ്സീറേ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ എപ്പോ മാനസിക രോഗം പിടിപെട്ട് പഠിത്തങ്ങളെ വരണം അതിനൊക്കെ മുമ്പുള്ളത് കേട്ടോ. എന്തായാലും പറയുന്നത് മേൽ പറഞ്ഞ കാര്യം ഏത്, നമ്മൾ ഓതിയ സൂറത്ത് യൂനുസിലെ 31 ആയത്തുണ്ടല്ലോ, അതിന് വിശദീകരിച്ചുകൊണ്ട് പറയാം. അക്കാര്യം സമ്മതിക്കുന്നവരായിരുന്നു മക്കാ മുശ്രിക്കുകൾ. അതായത് പ്രപഞ്ച സൃഷ്ടാവും നിയന്താവും അള്ളാഹു ആണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നു. പ്രപഞ്ച സൃഷ്ടാവും നിയന്താവും അള്ളാഹു ആണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നു. ഇതിലങ്ങനെയുള്ള കേട്ടോ, വിശ്വസിച്ചിരുന്നത് എന്നായിരിക്കും.
കീദൈവങ്ങളായി വിഗ്രഹങ്ങളെയും ആരാധിക്കുകയാണ് അവർ ചെയ്തിരുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതിലും അവർ വിശ്വസിച്ചു. ഈ പുസ്തകം ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഈ പുസ്തകം, ഇതിന്റെ എട്ടാമത്തെ പേജിൽ നമുക്ക്, ഒമ്പതാമത്തെ പേജിൽ നമുക്ക് കാണാം എന്താ പറയുന്നത്. അല്ലാഹു എന്ന ശക്തിയിൽ അവർക്ക് വിശ്വാസവും ഉണ്ടായിരുന്നു. ആരെ പറ്റിയാ പറയുന്നറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ ആഗമനത്തിന് മുമ്പുള്ള ജാഹിലിയ അറബികൾ അല്ലാഹു എന്ന പദം ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല അല്ലാഹു എന്ന ശക്തിയിൽ അവർക്ക് വിശ്വാസവും ഉണ്ടായിരുന്നു. അല്ലാഹു എന്ന ശക്തിയിൽ അവരും വിശ്വസിച്ചിട്ടുണ്ട് എന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ. ഇനിയും കേട്ടോ, ഇനിയും നിങ്ങൾ കേട്ടോ, നിങ്ങൾ എന്താ നമ്മളെ കുറിച്ച് പറഞ്ഞത്? മക്കാ മുശ്രിക്കുകൾ അല്ലാഹുവിൽ വിശ്വസിച്ചു നിങ്ങൾ പറഞ്ഞു എന്നല്ലേ. അപ്പൊ നമ്മൾ യൂമിനൂന മൂമിനു എന്ന് പറഞ്ഞു, അവരൊക്കെ ചേർത്തോ ആ പട്ടികയിലേക്ക്. ഇനി കേട്ടോ, സുന്നത്ത് ജമാഅത്തിന്റെ പരിഭാഷയാണ് എന്ന് പാണക്കാട്ടെ പൂക്കോയത്തങ്ങൾ തന്നെ പ്രശംസിച്ചിട്ടുള്ള ടി കെ അബ്ദുള്ള മൗലവിയുടെ തഫ്സീറുൽ ഖുർആൻ എന്ന് പറയുന്ന പരിഭാഷാ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ എന്ന് കേൾപ്പിക്കട്ടെ. ഒരു ഹെഡിങ് കാണാം, മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്ത്. കേട്ടോളൂ, സ്രഷ്ടാവ് അല്ലാഹു ആണെന്ന് അവർ വിശ്വസിച്ചിരുന്നുവെങ്കിലും ഇലാഹും റബ്ബും വേറെയുണ്ടെന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ഇങ്ങനെ സ്രഷ്ടാവ് അല്ലാഹു ആണെന്ന് അവർ പറയാനല്ല, അവർ പറഞ്ഞുകൊള്ളും എന്നൊക്കെ പറയേ, അവർ പറയുന്നല്ല. സ്രഷ്ടാവ് അല്ലാഹു ആണെന്ന് അവർ വിശ്വസിച്ചിരുന്നുവെങ്കിലും ഇലാഹും റബ്ബും വേറെയും ഉണ്ടെന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. സഹോദരന്മാരെ, മറ്റൊരു പരിഭാഷയിൽ ഒന്നുകൂടി കൽപ്പിക്കാം. അന്ന് പറഞ്ഞതിൽ അപ്പറാപ്പി പറയുന്നത്, അന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ തെളിവാ പറയുന്നത്, ലക്കവും പേജും പുസ്തകമൊന്നും അറിയാതെ വിഷമിച്ച് മറുപടി പറയാതിരിക്കണ്ട, കേട്ടോളൂ. എന്താ പറയുന്നത്? ഇനി സയ്യിദ് അബ്ദുറഹ്മാൻ മഹദൂമിയുടെ പരിഭാഷ തിരൂരങ്ങാടി കാളിയില്ലേ, അബ്ദുറഹ്മാൻ മഹദൂമി, ആ അബ്ദുറഹ്മാൻ മഹദൂമിയുടെ ഖുർആൻ പരിഭാഷയിൽ നിന്ന് കേൾപ്പിക്കട്ടെ, നമുക്ക് കാണാം. എന്താ അതിന് പറയുന്നത്? മക്കാരിൽ അധിക പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു. കേട്ടോളൂ ഒന്നുകൂടി, മക്കാരിൽ അധിക പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു. അതോടൊപ്പം തന്നെ അവർ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തിരുന്നു. എത്ര കൃത്യമായിട്ടാ പറയുന്നത്, എത്ര കൃത്യമായിട്ടാ പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ വായിച്ച് കേൾക്കുമ്പോ കണ്ടോ, അപ്പൊ മഹദൂമിയുടെ പരിഭാഷയെ കേട്ടത്, അല്ലാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിച്ചവരാണ്, അല്ലാഹുവാണ് റബ്ബെന്ന് മുശ്രിക്കുകളും അംഗീകരിച്ചതാണ്.